പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ലോകത്ത് ഒരുപാട് ആളുകൾ അനുസ്മരിക്കപ്പെടുന്ന ആളുകളിൽ ചില ആളുകൾ സുപ്രസിദ്ധി നേടിയവർ, ചില ആളുകൾ കുപ്രസിദ്ധി നേടിയവർ. നമുക്കറിയാം, വീരപ്പൻ എന്ന് കേൾക്കുമ്പോൾ അത് കുപ്രസിദ്ധി നേടിയ ഒരു വ്യക്തിത്വമാണ്. ഫിർഔൻ എന്ന് കേൾക്കുമ്പോൾ അധികാരം ദുരുപയോഗം ചെയ്ത ധിക്കാരിയായ ഒരു ഭരണാധികാരിയെയാണ് ഓർക്കാറുള്ളത്. ഖാറൂൻ എന്ന് കേൾക്കുമ്പോൾ സമ്പത്ത് ദുരുപയോഗം ചെയ്ത് മതത്തിന്റെ മേധാവികളെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയെയായിട്ടാണ് നാം കാണുന്നത്. ആദ് സമൂഹത്തെ പറ്റി കേൾക്കുമ്പോൾ അവരുടെ അല്ലാഹു നൽകിയ ആരോഗ്യത്തെ ദുരുപയോഗം ചെയ്തവരായിട്ടാണ് മനസ്സിലാകുന്നത്. ഈ നിലക്ക് ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ കുപ്രസിദ്ധി നേടിയപ്പോൾ ഭൗതിക തലത്തിലും ആത്മീയ രംഗത്തും ഒരുപാട് ആളുകൾ സുപ്രസിദ്ധി നേടിയവരായി നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഓഗസ്റ്റ് 47-ന്റെ പ്രഭാഷണങ്ങളിൽ മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ തല വടിച്ച, ഷർട്ടിടാത്ത, മുണ്ടിട്ട, വടികുത്തിയ ഒരു രൂപം പിന്നിമറഞ്ഞു വരുന്നു. ശിശുദിനത്തിന്റെ ക്ലാസ്സുകൾ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഫുൾ കൈ ധരിച്ച, തൊപ്പിയിട്ട ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മ മനസ്സിൽ വരും. അവരൊക്കെ ഭൗതിക ലോകത്ത് സുപ്രസിദ്ധി നേടിയവരാണെങ്കിൽ ആത്മീയ ലോകത്ത് സുപ്രസിദ്ധി നേടുകയും പ്രപഞ്ചത്തിൽ ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പരാമർശിക്കപ്പെടുകയും ചെയ്യുന്ന നേതാവാണ് ഷഫീഉൽ വറ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമോ രൂപമോ പ്രതിമമോ ഒന്നുമില്ലാതിരുന്നിട്ടും ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പരാമർശം ലോകത്ത് എപ്പോഴും നടക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ പേര് ദിവസവും നാം ഉച്ചരിക്കാറില്ല, നെഹ്റുവിന്റെ പേര് നാം ഉച്ചരിക്കാറില്ല, ഉസ്താദുമാരുടെ പേര് നാം ഉച്ചരിക്കാറില്ല. എന്നാൽ ദിവസവും പേരുച്ചരിക്കുന്ന ഒരു നേതാവാണ്. അഞ്ചു നേര നിസ്കാരങ്ങളിലും അതുപോലെ വാങ്ങലുകളിലും പരാമർശിക്കപ്പെടുന്ന ഒരു നേതാവ്. ലോകത്ത് അതത് കൺട്രികളിലെ അതത് രാജ്യങ്ങളിലെ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് പ്രയർ ടൈം, പ്രാർത്ഥനാ സമയം, നിസ്കാര സമയം ക്രമീകരിക്കപ്പെടുമ്പോൾ ആ ലോകത്ത് ഒരു സമയമല്ലെങ്കിൽ മറ്റൊരു സമയം ഓർക്കപ്പെടുകയും പരാമർശിക്കപ്പെടുകയും ചെയ്യുന്ന നേതാവാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ പറയുന്നു, വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ പേര് എപ്പോഴും എപ്പോഴും പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിസ്കാരവേളകളിലല്ല, വാങ്കുവേളകളിൽ മാത്രമല്ല, ഒരു നിക്കാഹിന്റെ സദസ്സുണ്ടോ, ഒരു കല്യാണ വീടുണ്ടോ, ഒരു പ്രസവത്തിന് കൊണ്ടുപോവലുണ്ടോ, ഒരു വീടിന് കുറ്റിയടിയുണ്ടോ, ഏതേത് രംഗങ്ങളിലും ആത്മീയമായി പ്രാർത്ഥന നിർവഹിക്കുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ അല്ലാഹുവോട് കൂടെ പരാമർശിക്കപ്പെടുന്ന നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, എന്നെ കൊണ്ടും വിശ്വസിക്കണം, പ്രവാചകന്മാരെ കൊണ്ടും വിശ്വസിക്കണം, മാത്രമല്ല എന്നോടുള്ള സ്നേഹമില്ലെങ്കിൽ അവരുടെ വിശ്വാസം ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നില്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്നൊരാളും വിശ്വാസിയല്ല. അവരുടെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, നാട്ടുകാരെക്കാൾ, കൂട്ടുകാരെക്കാൾ, വീട്ടുകാരെക്കാൾ, ഏവരെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും ശരിയായ വിശ്വാസികളല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി പറയുന്നു. എന്തുകൊണ്ട്? ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് കാരണം? ആ ഹബീബിനെ കുറിച്ച് ഓർക്കുകയും പറയുകയും പരാമർശിക്കുകയും പ്രശംസിക്കുകയും പുകഴ്ത്തുകയും അവിടുത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം എന്ന് പറയുന്നു. എന്താണ് അതിന്റെ റീസൺ?
അതിന്റെ കാരണം എന്താണ്? ഇവിടെയാണ് ഒരു വിശ്വാസി ശരിക്ക് ശ്രദ്ധിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ സ്നേഹിക്കാനും ഒരാളെ ആദരിക്കാനും ഒരാളെ ബഹുമാനിക്കാനും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാരണങ്ങൾ മുഴുവനും ഒരുമിച്ചുകൂടി ഒരു നേതാവുണ്ടെങ്കിൽ ആ നേതാവാണ് ലോകൈക ഒരു സയ്യിദുൽ വുജൂദ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരാളെ എന്തിനൊക്കെയാണോ സ്നേഹിക്കുന്നത്, എങ്ങനെയൊക്കെയാണോ സ്നേഹിക്കുന്നത്, സ്നേഹിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ടോ ആ കാരണങ്ങൾ മുഴുവനും മേളിച്ചിട്ടുണ്ട്. ഒരാളെ പ്രധാനമായും സ്നേഹിക്കാറുള്ളത് മൂന്ന് കാരണങ്ങൾക്കാണ്. ഒന്നാമതായി കമാൽ പരിപൂർണതയാണ്, രണ്ടാമതായി ജമാൽ ഭംഗിയാണ്, മൂന്നാമതായി നവാൽ ഔദാര്യമാണ്. ഒരാളെ സ്നേഹിക്കാൻ ഈ മൂന്ന് കാരണങ്ങളാണ് തിരഞ്ഞെടുക്കാറുള്ളതെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും മേളിച്ച ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഫഹുവൽ ലദീ തമ്മ മഅനഹു വസൂറതുഹു. ആ ഹബീബാണ് എല്ലാ അർത്ഥത്തിലും പരിപൂർണമായവർ. ഒന്നാമതെടുത്തോ ഒരാളെ പരിപൂർണനാക്കുന്ന ഘടകം എന്താണ്? ഒരാളെ പരിപൂർണനാക്കുന്ന ഘടകം കമാലിയത്തിലേക്ക് എത്തിക്കുന്നത് ഒന്ന് എഡ്യൂക്കേഷൻ ആണ്, നോളേജ് ആണ്, വിവരമാണ്, രണ്ട് സൽസ്വഭാവമാണ്, മൂന്ന് ബുദ്ധിയാണ്. ഈ മൂന്ന് വിഷയമാണെങ്കിൽ ഹബീബിനെ പോലെ ബുദ്ധിയുള്ള മെമ്മറിയുള്ള മറ്റൊരാളെ കാണില്ല, ഹബീബിനെ പോലെ സൽസ്വഭാവമുള്ളവരെ വേറെ കാണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഓർമ്മശക്തി നൽകപ്പെട്ട അറിവ് നൽകപ്പെട്ടവരെ കാണില്ല. ഒന്നാമതായി വേണ്ടത് ഒരാൾക്ക് അറിവാണെങ്കിൽ അറിവില്ലാത്ത ആളുകൾ എപ്പോഴും പരിഹസിക്കപ്പെടാറുണ്ട്. അറിവില്ലെങ്കിൽ രക്ഷയില്ല. അറിവ് വേണം, എഡ്യൂക്കേഷൻ വേണം. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ലികുല്ലി ശൈഇൻ ഖീമത്തൻ വഖീമത്തുൽ മർഇ ലിമാ യഅമൽ. ഓരോ വസ്തുവിനും മൂല്യം അളക്കാനുള്ള, പ്യൂരിറ്റി നോക്കാനുള്ള, ക്ലാരിറ്റി നോക്കാനുള്ള ചില ക്ലാരിഫിക്കേഷൻ ഉള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു മനുഷ്യന് ക്ലാരിറ്റി ഉണ്ടോ, പ്യൂരിറ്റി ഉണ്ടോ, മൂല്യമുണ്ടോ എന്ന് നോക്കൽ വിവരമുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ടല്ലേ ആദ നബി അലൈഹിസ്സലാമിനെ പഠിച്ചപ്പോ അല്ലാഹു തആല അവിടുത്തെ വിശേഷണമായി പറഞ്ഞത് എന്താ? 60 മുഴം ഹൈറ്റ് ഉണ്ട് എന്നല്ല. നമ്മളെ ചില ഉമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ചോദിക്കലേ എത്ര തൂക്കമുണ്ട് എന്നാണ്. ഇറച്ചിന്റെ തൂക്കം ചോദിക്കുന്ന പോലെ പ്രിയപ്പെട്ടവരെ, വിവരമാണ് വേണ്ടത്, അറിവാണ് വേണ്ടത്. അറിവിന്റെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്. അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അറിവില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ രക്ഷയില്ല. അല്ലാഹു നമുക്ക് വിവരം നൽകുമാറാവട്ടെ. വിഷയം വിശാലമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അറിവ് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആദൻ നബി അലൈഹിസ്സലാമിന് ലോകത്തുള്ള വസ്തുക്കളുടെ വിവരം മുഴുവനും അറിയിച്ചു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ഒന്നുകൂടെ അറിയിച്ചു കൊടുത്തു, വഉല്ലിംതു അസ്മാഅ കുല്ലഹാ കമാ ഉല്ലിമ ആദം. ആദൻ നബി അലൈഹിസ്സലാമിന് എല്ലാ വിവരങ്ങളും വസ്തുക്കളുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും അത് നൽകപ്പെട്ടിട്ടുണ്ട്, പോരാ ആലമുക്കും കൂടുതൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അറിവ് കൊണ്ട് മുമ്പിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിൽ ഭൗതിക തലത്തിൽ അറിയപ്പെട്ട ഒരുപാട് വിദ്യാഭ്യാസ ദൈക്ഷണിക ശാലികളായ ഇന്റലക്ച്വൽസ് ബുദ്ധിമാന്മാരുണ്ടായിരുന്നു. അവരുടെ പല ധാരണകളും തിരുത്തപ്പെട്ടിട്ടുണ്ട്, പല ആശയങ്ങളും മാറ്റിയിട്ടുണ്ട്. ശാസ്ത്രരംഗത്ത് ഗലീലിയോയുടെ ഒരുപാട് തത്വം വിസ്മരിക്കുകയും ഒരുപാട് തത്വം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എഡിസന്റെ തത്വങ്ങളോട് പൂർണ്ണമായി ആധുനിക സയൻസ് യോജിക്കുന്നില്ല. 1502 AD ജീവിച്ച നോർത്താഡമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ദി സെഞ്ചുറീസ് ഒരുപാട് 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 പ്രവചനങ്ങളുള്ള ഗ്രന്ഥമുണ്ട്. അത് വരാനിരിക്കുന്ന കുറെ കാര്യങ്ങൾ പൗരാണിക വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചോ അല്ലാതെയോ കുറെ പ്രവചനങ്ങൾ നടത്തിയപ്പോ ആ
പ്രവചനങ്ങളിൽ ഒന്നാണ്. 2012 ജനുവരിയിൽ ഖിയാമത്ത് നാളാണ് ലോകം അവസാനിക്കും. എന്നാൽ അങ്ങനെയുള്ള പ്രവചനങ്ങളാണെങ്കിൽ ഹബീബിലൂടെ അല്ലാഹു ഇറക്കിയ ഖുർആൻ അത് പറയുന്ന ആശയങ്ങൾ മാറ്റേണ്ടി വന്നിട്ടില്ല. നബി തങ്ങൾ പ്രവചിച്ച പ്രവചനങ്ങൾ മാറിയിട്ടില്ല. ഒരൊറ്റ ഉദാഹരണം നോക്കൂ. സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കേ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് മക്കയുടെയും മദീനയുടെയും നിവാസികളുടെ പട്ടിണി മാറ്റിയിരുന്നത് ഇറാഖിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടായിരുന്നു. അവിടുന്നാണ് ഒന്നിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നതെങ്കിൽ സഹാബത്ത് ആ ഇറാഖിന്റെ സമ്പൽ സമൃദ്ധിയെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തിയപ്പ നബി തങ്ങൾ പറഞ്ഞു, പുകഴ്ത്താൻ വരട്ടെ, ഈ ഇറാഖ് എന്ന് പറയുന്ന മണ്ണിൽ ഒരു കാലത്ത് വലിയ ഉപരോധം നടത്തപ്പെടാൻ പോകുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കാൻ പോകുന്നുണ്ട്. അവിടെ പട്ടിണി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ വരാനുണ്ട്. അവിടെയുള്ള മുസ്ലിമീങ്ങൾ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നൊരു കാലം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയേ, ഇറാഖ് എന്ന മണ്ണിൽ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വരാനുണ്ടെങ്കിൽ എന്താണ്, ആർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ആർക്കാണ്, എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം, അറബികൾ അതിന് കൈയൊഴിക്കലാണോ, എന്താണ് വിഷയം എന്ന് ചോദിക്കുമ്പോ അറബികളല്ല അതിന്റെ കാരണക്കാർ, അമേരിക്ക പോലെ, ബ്രിട്ടനെ പോലെ, ഇറ്റലിയെ പോലെയുള്ള വിദേശ രാഷ്ട്രങ്ങളുടെ ഉപരോധത്തിലാണ് മരുന്നില്ലാതെ ഭക്ഷണമില്ലാതെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ മരണപ്പെടുക എന്ന് 1400 something കൊല്ലം മുമ്പ് ലോകൈക ഗുരു സയ്യിദുൽ വജൂദ് ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത്, 1991 ഇറാഖ് കുവൈത്ത് ആഭ്യന്തര കലഹത്തിന് ശേഷം ആ ഒരു കോംപിറ്റേഷൻ സിറ്റുവേഷന് ശേഷം അവിടെ അനുഭവിക്കുന്ന അന്വർത്തീകരിക്കപ്പെടുന്ന ആശയത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തിൽ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹബീബിന്റെ പ്രവചനം മാറിയിട്ടില്ല. അവിടുത്തെ ആശയങ്ങൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല. ആ നിലക്കാണ് അവിടുത്തെ വിവരമെങ്കിൽ അവിടുത്തെ ഓർമ്മ ശക്തി നോക്കൂ നിങ്ങൾ. ഖുർആനിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താണ്? ഈ സമുദ്രം മുഴുവനും മഷിയായി എന്ന് സങ്കൽപ്പിക്കുക. സപ്പോസ് ഈ മരങ്ങൾ മുഴുവനും പേനയാണ് എന്നും കണക്കുകൂട്ടുക. എന്നിട്ട് ഖുർആനിന്റെ ആശയങ്ങൾ ആ സമുദ്രമാകുന്ന മഷിയിൽ മുക്കി പേനയാകുന്ന മരങ്ങളെ കൊണ്ട് എഴുതാൻ തുടങ്ങിയാൽ ആ കടല് വറ്റുക എന്നുള്ളതല്ലാതെ ഖുർആനിന്റെ ആശയങ്ങൾക്ക് വറ്റലില്ല, അതിന് അവസാനമില്ല. ആ നിലക്കാണ് ഖുർആനെങ്കിൽ അലം നസ്റഹു ലക സദ്റക, ആ ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂലെ അങ്ങയുടെ മനസ്സ് വിശാലമാക്കി തന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ അവിടുത്തെ മെമ്മറി എത്രയാണ്, ഓർമ്മശക്തി എത്രയാണ്. നമ്മളെ പോലെയല്ല, മനഃപ്പാടമാക്കിയാൽ നമ്മളൊക്കെ ഒരു കാര്യം മനഃപ്പാടമാക്കിയ പെട്ടെന്ന് മറക്കും. കാര്യപ്പെട്ട ഒരു ഉസ്താദ് കുല്ലോ ഓദിച്ചാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഓദിയ തെറ്റും. കുല്യായു കാഫുറു എന്നാൾ ഒരാൾ ഓദിയിട്ട് കയ്യണില്ല, തരല്ലോ പറഞ്ഞിട്ട് കയ്യണില്ല. ചിലപ്പോ അങ്ങനെ ഏതോ ഒരു മൗലവി കുത്തുബക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ വേണ്ടി തേജമ്മക്കേരിയിട്ട് മിമ്പർമ്മക്കേരി പ്രസംഗിക്കാം. അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് കവി പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു, കവി പറഞ്ഞ പോലെ എന്ന് പറഞ്ഞപ്പോ തന്നെ കവിത മറന്നു. കീസി തപ്പി കടലാസ് ഉണ്ടോ എന്ന് കാണാനല്ല, അരി തപ്പി കാണാനല്ല, ഫാൻഡ് തപ്പി കാണാനല്ല, ഫാൻഡാണല്ലോ നമുക്കല്ലേ കന്തൂരൊക്കെ ഉണ്ടാവാറുള്ളത്. ഏതായിരുന്നാലും എവിടെ തപ്പിയിലും കാണാനല്ല, ഇടയ്ക്ക് ഇയാള് കവി പറഞ്ഞ പോലെ കവി പറഞ്ഞ പോലെ കവി പറഞ്ഞ പോലെ എന്ന് പറയും. അവസാന സദസ്സിൽ ഒരാൾ പറഞ്ഞു, തരേ കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല.
അപ്പൊ ഇയാളെ ബാപ്പ പറഞ്ഞു പറഞ്ഞു കവി പറയത്ത എന്റെ ചെറുക്കം പറയില്ല സാധാരണ പുള്ളി ഷർട്ടുള്ള ഒരു കള്ളിക്കുപ്പായി മാറിയതാണ് എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും നമ്മളെ വിഷയം അതല്ല, ഹബീബിന്റെ മെമ്മറി പവർ ഓർമ്മശക്തി. ഇനിയോ ഒരാളെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം സമ്പൂർണ്ണ സ്വഭാവത്തിന്റെ ഉത്തമ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിട്ടാണ് നബിമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് പ്രപഞ്ചനാഥൻ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ സ്നേഹിക്കാൻ കമാൽ പരിപൂർണതയുണ്ടെങ്കിൽ പരിപൂർണതയുടെ എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഇനി രണ്ടാമതെടുത്തോ ഒരാളെ സ്നേഹിക്കാനുള്ള രണ്ടാമത്തെ റീസൺ ബ്യൂട്ടി ഭംഗിയാണെങ്കിൽ ഹബീബിനെ പോലെ ഭംഗിയുള്ളവരില്ല. മുനസ് കുന്ന ശരി കിം ഫീ മഹസീനിഹി വജൗഹറുൽ ഹുസ്നി വൈ ഗൈറു മുംഗസിമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഭംഗിയുള്ള മറ്റൊരാളെ കാണാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു വ്യക്തിത്വമാണ് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം. ഈജിപ്തിന്റെ ഫുഡ് മിനിസ്റ്റർ ആയിരുന്നു, ഭക്ഷ്യവകുപ്പും സ്ഥാനവും അവിടുന്ന് കൈകാര്യം ചെയ്തിരുന്നു, പ്രവാചകനാണ് എന്നതോടുകൂടെ ആ യൂസഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? ഭംഗിയുടെ പകുതി നൽകപ്പെട്ടവരാണ്. ഒരു ഭംഗിയെ രണ്ടായി പകുത്ത് പകുതി ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്ത് ബാക്കിയുള്ളതിനെയാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ക്രോഡീകരിച്ച് ഡിവൈഡ് ചെയ്തു കൊടുത്തതെങ്കിൽ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പകുതിയാണ് കൊടുത്തതെങ്കിൽ നബി തങ്ങളുടെ ഏത് വിഭജിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് യൂസഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ചില ദുരാരോപണം സുലൈഖാ ബീവിയെ ചേർത്ത് ആ നാട്ടിലെ ചില സ്ത്രീകൾ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞു പരത്തിയപ്പോ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസഫ് നബി അലൈഹിസ്സലാം കഴിഞ്ഞിരുന്ന കൊട്ടാരത്തിലെ ഭരണാധികാരിയുടെ ഭാര്യയായ സുലൈഖാ ബീവി തികച്ചും തെറ്റിദ്ധാരണാജനകമായ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കണം എന്ന നിലക്ക് ആരോപണം ഉന്നയിച്ച സ്ത്രീകളെയെല്ലാം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തിരിച്ച് പ്രത്യാരോപണം നടത്തലല്ല. ഇന്ന് കുറെ ആളുകൾ ഇങ്ങോട്ട് ഡബിൾ ഡോഗിന് വിളിച്ചാൽ അങ്ങോട്ട് ട്രിപ്പിൾ ഡോഗിന് വിളിക്കുന്ന കാലമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രതികാരമല്ലല്ലോ വേണ്ടത്, തെറ്റിദ്ധാരണ ിക്കുകയല്ലേ. സുലൈഖാ ബീവി അവരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, വിളിച്ചു വരുത്തിയിട്ട് കയ്യിൽ കത്തിയും ആപ്പിളും കൊടുത്തത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസഫിലൂടെ പറയുന്നുണ്ട്. ആ കത്തിയും ആപ്പിളും അവിടത്തേക്ക് കൊടുത്തപ്പോ പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും ചത്താൻ തുടങ്ങുമ്പോഴാണ് യൂസഫ് നബി അലൈഹിസ്സലാം അവരിലൂടെ ഇങ്ങനെ വന്നത്. ഇതിന് കണ്ടപ്പോ യൂസഫ് നബിയുടെ ഭംഗി കണ്ടപ്പോ ആരാത് മനുഷ്യനല്ല മലക്കാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. മാത്രമല്ല കയ്യിൽ ഇങ്ങനെ ചെത്തിയിരുന്ന ആപ്പിൾ ചെത്തി ചെത്തി വിരല് ചെത്താൻ തുടങ്ങി. ഒന്നിന് ഭ്രമിച്ചാല് ഗ്യാലറിയിൽ ഇരുന്ന് പന്തളി കാണുമ്പോ ചിലപ്പോ അവിടെ ഗോളടിക്കുമ്പോ അവിടെ താഴെ തലക്ക് കാലുകൊണ്ട് മുട്ടാറുണ്ട് നമ്മളെ ചെറുക്കന്മാര് നമ്മളെ യുവാക്കൾ അല്ലേ. അതെന്താ, ഒന്നിനോടൊരു ഭ്രമം കൂടുമ്പോ അതിലങ്ങോട്ട് ലയിക്കും, സ്വാഭാവികമാണ്. അതങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവര്. ഏതായിരുന്നാലും ഇതിലിങ്ങനെ ലയിച്ച് വിരലിങ്ങനെ ചെത്തി പോയി കഴിഞ്ഞപ്പോ നോക്കുമ്പോഴാണ് ചോത്ത ആപ്പിളും വിരലും ചോപ്പ് കത്തിയും ചോപ്പ് ഒക്കെ മാറി.
ആ സ്ത്രീകളുണ്ടല്ലോ വസഹബു സലിഹാലൂറ ഐനാജബീനഹു ലഅതറനത ഖതീഅൽ ഖുലൂബി അലൽ ഐദീ. ബീവിയുടെ കൂട്ടുകാരികളെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യത്തിന്റെ നെറ്റിത്തടം അങ്ങ് കണ്ടിരുന്നുവെങ്കിൽ മുഖം മുഴുവനും കാണണ്ട, അവിടുത്തെ ശറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിന്റെ സൗന്ദര്യം കണ്ടിരുന്നുവെങ്കിൽ അവരുടെ കൽബ് മുറിക്കുമായിരുന്നേനെ. കയ്യാണെന്ന് മുറിച്ചതെങ്കിൽ കൽബ് മുറിഞ്ഞു പോയി അറ്റാക്കായി മാറിയിരുന്നേനെ. ആ നിലക്ക് സൗന്ദര്യം നൽകിയിട്ടുണ്ട്. അഥവാ സൗന്ദര്യം കൊണ്ടൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്നവരിലും മുൻപന്തിയിലുള്ളതാരാ? മഹാനരായ സയ്യിദുൽ വുജൂദ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുശ്രാലി ഉമ്മതിഹി ബിറുഇയതി വജിഹി ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദൂ. അവിടുത്തെ പ്രകാശപൂരിതമായ മുഖമെങ്ങാനും കാണുക എങ്കിൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷകരമല്ലേ? അല്ലാഹു ആ ഭാഗ്യം നമുക്ക് പരലോകത്തെങ്കിലും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അതുകൊണ്ട് ആ ഹബീബിനെ സ്നേഹിക്കാനുള്ള രണ്ടാമത്തെ കാരണമാണ്. ഇനി ഒരാളെ സ്നേഹിക്കുന്നത് മൂന്നാമത്തെ കാരണം നവാൽ ഔദാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ മറ്റൊരാൾക്ക് ഔദാര്യം ചെയ്ത മറ്റൊരു വ്യക്തിത്വത്തെ ലോകത്ത് കാണുകയില്ല. ആ നിലക്ക് വലിയ സൗന്ദര്യമുള്ളവരാണ്, വലിയ ആദരവുള്ളവരാണ്, വലിയ പരിപൂർണതയുള്ളവരാണ്, പല നിലക്കും ഔദാര്യം ചെയ്തവരാണ്. നോക്കൂ, ഒരാൾക്ക് അല്ലാഹു ജീവിതത്തിൽ അഞ്ചു ഘട്ടങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ അഞ്ചു ഘട്ടങ്ങളിലും ഹബീബിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ അവിടുന്ന് ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്തവരാണ്. നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരാൾക്ക് അല്ലാഹു തആല അഞ്ചു ഘട്ടങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ആത്മാവിന്റെ ലോകത്തൊരു ജീവിതം. ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ഒരു ഓപ്പൺ ഡിബേറ്റിംഗിന്റെ വിഷയം വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്റാഫിലൂടെ മാലോകരെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിന്റെ ലോകത്ത് നമ്മളൊക്കെ അവിടുന്ന് ജീവിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്നൊക്കെ ചോദിച്ച് അല്ലാഹു തആല നമ്മോടൊരു മുഖാമുഖമല്ല, നമ്മളോടൊരു സംഭാഷണം നടത്തണം. മുഖാമുഖം നടത്തണമെങ്കിൽ രണ്ടാക്കും മുഖം വേണല്ലോ അല്ലേ? അല്ലാഹു തആലക്ക് മുഖമില്ല, കൈകാലുകളില്ല, അറച്ചിലിരിക്കുകയല്ലല്ലോ ചില ആളുകൾ പറയുന്നത് പോലെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ജീവിതം. രണ്ടാമത്, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ഖബർ എന്ന കല്ലറയിലേക്ക് പോകുന്നതിന്റെ ഇടയിലുള്ള തുച്ഛമായ പ്രയാണ കാലയളവ്, അതിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഇത് പ്രവർത്തനത്തിന്റെ ലോകമാണ്, നമുക്കൊരു പ്രതിഫലത്തിന്റെ ലോകം വരാനും. ഇത് കർമ്മത്തിന്റെ ലോകമാണ്, നമുക്കൊരു ധർമ്മത്തിന്റെ ലോകം വരാനും. നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നൽകുന്ന ഒരേ ഒരു അവസരം മാത്രമാണ് ഇത്. മറ്റൊരു ജീവിതം അമല് ചെയ്യാൻ നമുക്ക് വേറെയില്ല. അല്ലാഹു നല്ല അമല് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്, ഖബർ എന്ന കല്ലറയിൽ ഇസ്രാഫിൽ അലൈഹിസ്സലാം ഊതുന്നത് വരെയുള്ള കാലയളവ്. ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറ എന്ന കാഹളത്തിൽ ഊതിയതു മുതൽ സ്വർഗ നരക റിക്രൂട്ട്മെന്റ് നടക്കുന്നതിന്റെ ഇടയിലുള്ള കാലയളവ് മഹ്ശർ എന്ന് പറയും. ഇതാണ് നാലാമത്തെ ഘട്ടം. അഞ്ചാമത്തെ ഘട്ടം, അവിടുന്ന് അങ്ങ് അനന്തമായി അനവരതം മനുഷ്യൂതം തുടർന്നു കൊണ്ടിരിക്കുന്ന അൺലിമിറ്റായ വിശാലമായ ജീവിതം. ഇങ്ങനെ അഞ്ചു ഘട്ടമാണ് ഒരാൾക്കുള്ളതെങ്കിൽ ഈ അഞ്ചു ഘട്ടങ്ങളിലും ഹബീബിന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? മറ്റുള്ളവർ നബി തങ്ങളെ കൊണ്ട് ഔദാര്യം നേടിയെടുക്കലായി.
അവിടുന്ന് ആത്മീയ ലോകത്ത് ജീവിക്കുമ്പോഴാണ് ആദൻ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയത്. അവിടുന്ന് ആത്മീയ ലോകത്ത് ജീവിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട പ്രവാചകന്മാർക്കെല്ലാം നബുവത്ത് ലഭിക്കാൻ അവിടുന്ന് സപ്പോർട്ട് ചെയ്തത് സൂറത്തു അഹ്സാബിലുണ്ട്. അവിടുന്ന് ആത്മീയ ലോകത്ത് ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പൂർവ വേദങ്ങളിൽ പരിജ്ഞാനമുള്ള ആളുകൾ നബി തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് ഭാവിയിൽ ഒരു പ്രവാചകൻ മുഹമ്മദ് എന്നു പേരുള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. വേദങ്ങളിൽ കാണാം, ഓൾഡ് ടെസ്റ്റമെന്റുകളിൽ, ന്യൂ ടെസ്റ്റമെന്റിൽ, ബൈബിളിലും പോലും മാറ്റി തിരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും തിരുത്തപ്പെടാതെ യോഹന്നാൻ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷത്തിൽ പറയുന്നത് കാണാം. യേശു തന്റെ അനുയായികളോട് പറഞ്ഞു, എത്രേ ഇനിയും എനിക്ക് കുറവേ പറവാനുണ്ട്, അത് വഹിപ്പാൻ നിങ്ങൾക്കാവില്ല. എന്റെ പിറകെ മറ്റൊരു ദൂതൻ വരും, അവൻ സന്മാർഗത്തിലൂടെ നിങ്ങളെ വഴി നടത്തും. ആ മഹാത്മാവ് വരുമ്പോൾ അവരിൽ നിങ്ങൾ വിശ്വസിപ്പീൻ എന്നത് ക്രിസ്തീയ സഹോദരന്മാർ ഇന്നും പാരായണം ചെയ്യുന്നുണ്ട്. ആ വലിയ ദൂതന്റെ വലിയ ഒരു സുവിശേഷമായി പറയുന്നത് സ്വർഗരാജ്യത്തിൽ നിന്ന് ഏഴു കീർത്തനങ്ങളെ ഒരു ചുരുങ്ങിയ അധ്യായത്തെ കൊണ്ടുവരുമെന്നാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പോലും സൂചനയുണ്ട് ബൈബിളിൽ. മാറ്റി തിരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നും മാറ്റി തിരുത്തപ്പെടാത്ത ചില ഭാഗങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ നബി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് വേദഗ്രന്ഥങ്ങളിൽ പരിജ്ഞാനമുള്ള ആളുകൾ ഒരു മഹാനുഭാവം, പ്രവാചകന്മാരുടെ നേതാവായി, ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ പ്രമേയമായി, ഈ ലോകത്തിന്റെ ആഗമാനം അനുഗ്രഹമായി നിയുക്തനാകുന്ന ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ അവർക്കേതേത് പ്രശ്നങ്ങൾ വന്നാലും അല്ലാഹുവേ, ആ വരാനിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് തവസ്സുലാക്കാറുണ്ടെന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല മാലോകര സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്നു. മഹാന്മാരെ കൊണ്ടുള്ള തവസ്സുലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അവിടുന്ന് ആത്മീയ ലോകത്ത് ജീവിക്കുമ്പോ മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്. ഇനി രണ്ടാമത്തെ ലോകത്തേക്ക് വരുമ്പോൾ അവിടുന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ എന്താണ് അവസ്ഥ? പ്രിയപ്പെട്ടവരെ, ഗർഭപാത്രം എന്നുള്ളത് പ്രപഞ്ചത്തിൽ ലോകത്ത് ഒരാൾക്കും വാടക നിശ്ചയിക്കാൻ കഴിയാത്ത ഭവനമാണ്. പ്രപഞ്ചത്തിൽ ഒരാൾക്കും കൂലി നിശ്ചയിക്കാൻ കഴിയാത്ത വീടാണ്. അങ്ങനെ ഒരു വീട് ലോകത്തൊരാൾക്കും കാണാൻ കഴിയില്ല. റഹിം എന്നാണ് അതിന് അറബിയിൽ പറയുക, മലയാളത്തിൽ കാരുണ്യ ഭവനം എന്നാണ്. ഗർഭപാത്രം കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതേ വെള്ളമോ വെളിച്ചമോ ബാഹ്യ ലോകത്ത് നിന്ന് ലഭിക്കാതെ, വായിലൂടെ ആഹാരം കഴിക്കാതെ, മൂക്കിലൂടെ ശ്വസിക്കാതെ, എല്ലാം മാതാവിന്റെ ഗർഭാശയത്തിന്റെ മുരട്ടിലേക്കുള്ള ഒരു കേബിളിലൂടെ സാധിച്ചെടുത്ത മാലോകരുടെ ജീവിതം 280 ദിവസം മാതാവിന്റെ ഗർഭാശയത്തിലാണെങ്കിൽ മൂക്കും വായയും പൊത്തി ഒരു മിനിറ്റ് നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മൂക്കും വായയും പൊത്തി നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ശ്വാസം ശ്വാസത്തിന് ദ്വാരം വിളിക്കാത്ത, ശ്വാസോച്ഛാസത്തിന് പ്രത്യേക ഓട്ട തുളക്കാത്ത മാതാവിന്റെ ഗർഭാശയത്തിൽ നാമെല്ലാം സാധിച്ചെടുത്തുവെങ്കിൽ, ആ മാതാവിനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക്, മനുഷ്യർക്ക് കടപ്പാടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ അല്ലാഹു മരണം വരെ നമ്മുടെ വയറിന്റെ മുകളിൽ അല്ലാഹു തആല പൊക്കിളിനെ അവശേഷിപ്പിച്ചു. ആ പൊക്കിൾ ഇന്നുമുണ്ട്. ഒരു ശസ്ത്രക്രിയക്കോ സർജറിക്കോ അത് നീക്കാൻ കഴിയുന്നില്ല. അത് കാണുമ്പോ ഉമ്മയോടുള്ള ബാധ്യത ഓർമ്മ വരണം, അത് കാണുമ്പോ ഉപ്പയോടുള്ള ബാധ്യത ഓർമ്മ വരണം. ആ നിലക്ക് അല്ലാഹു ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രത്തിൽ കാരുണ്യത്തിന്റെ നേതാവ് കിടക്കുമ്പോ, കാരുണ്യത്തിന്റെ ഭവനത്തിൽ താമസിക്കുമ്പോ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ അവസ്ഥ? നമ്മുടെ ഒരു സഹോദരിക്ക് ഗർഭമുണ്ടെന്ന് സങ്കല്പിക്കുക, അവർക്ക് അരവേദന
വേദനയാണ്, വയറുവേദനയാണ്, ഛർദിയാണ്. ആ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയുടെ ഇംപ്രൂവ്മെന്റിനനുസരിച്ച് ഒരുപാട് വിഷമം അനുഭവിക്കാറുണ്ടെങ്കിൽ ആ മിന ബീവി കാരുണ്യത്തിന്റെ ഭവനത്തിൽ കാരുണ്യത്തിന്റെ ദൂതരെ അവിടുന്ന് ഗർഭം ചുമക്കുമ്പോൾ വലം തജിദലി ഹംലിഹി അലമൗ വലാസിഖല. ബഹുമാനപ്പെട്ട നബി തങ്ങൾ അവിടെ താമസിക്കുമ്പോ ഉമ്മ വേദനിച്ചിട്ടില്ല, അമിന ബീവി പ്രയാസപ്പെട്ടിട്ടില്ല. അല്ലാഹു ശഅകി അന്ത കൂനി ഫീനാ ഉമ്മ ലി ഖൈരിൽ മുർസലീന ഹദീനാ. അമിന ബീവി അവിടുത്തെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടില്ല, അവിടുത്തെ കൊണ്ട് വിഷമിച്ചിട്ടില്ല. കാരണം കാരുണ്യത്തിന്റെ നേതാവ് കാരുണ്യത്തിന്റെ ഭവനത്തിൽ കിടക്കുമ്പോ കാരുണ്യത്തിന് നിരുദ്ധമായ സിറ്റുവേഷൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. അത് പ്രപഞ്ചനാഥന്റെ അലംഘനീയമായ തീരുമാനമാ. അവിടുന്ന് ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന് ഭൂമി ലോകത്തേക്ക് സുജൂദിലങ്ങ് വീണതിന് ശേഷം അവിടുത്തെ ഈ ഭൂമി ലോകത്ത് നിന്നുള്ള വിയോഗം വരെയുള്ള കാലയളവോ വമാ അർസൽനാക ഇല്ല റഹ്മത്തൻ ലിൽആലമീൻ. ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ അവിടുന്ന് നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കൽ അത് ലോകത്തിന്റെ കടമയാ, അവിടുത്തെ പ്രശംസിക്കൽ ലോകത്തിന്റെ കടമയാ. അവിടുത്തെ മത് എത്ര പറഞ്ഞാലും അതിന് പര്യാവസാനമില്ല. ബാലകൾ ഹബീബിന്റെ മദ്ഹ് എത്ര പറഞ്ഞാലും പ്രകീർത്തിച്ചാലും പ്രശംസിച്ചാലും അതിന് ഒരു അറ്റമില്ല. ആ നിലക്ക് പ്രശംസിക്കപ്പെടേണ്ട, വാഴ്ത്തപ്പെടേണ്ട, പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വമാണ് ലോകൈക ഗുരു സയ്യിദുൽ വുജൂദ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സലാത്തിന് ഉക്ക് പോരാ അസ്സാദിഖുൽ മസ്ദൂഖ് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ വറാ സയ്യിദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട യുവാക്കളെ, സ്വലാത്തിന് കുറവ് കാണരുത്. ഗോളടിക്കാൻ പുറപ്പെട്ടപ്പോ ഗോൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു 25% വോയിസ്. പ്ലീസ് സ്വലാത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് സ്വലാത്ത് എല്ലാം തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ അപ്പോ സാറേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ലോകത്തേക്ക് വന്നത് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമായിട്ടാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ മനുഷ്യരുടേത് മാത്രമല്ല, ഇവിടെയുള്ള കല്ലുകളുടെ, ഇവിടെയുള്ള മരങ്ങളുടെ, ഇവിടെയുള്ള വൃക്ഷങ്ങളുടെ, ഇവിടെയുള്ള ജീവികളുടെ, ഇവിടെയുള്ള മലക്കുകളുടെ, ഇവിടെയുള്ള എല്ലാ വസ്തുക്കളുടെയും മേൽബാധ്യതയാണ് ഹബീബിനെ സ്നേഹിക്കാൻ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്ലുകൾ സലാം പറഞ്ഞിരുന്നു. ഇന്നീ ലഅരിഫു ഹജറൻ യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ. വഴിയിൽ ഒരു കല്ലുണ്ടോന്ന് എങ്ങനെ നമ്മൾ അറിയല്? ഒന്ന് വെച്ചുത്തുമ്പോഴാണ് അല്ലേ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കല്ലുകൾ സലാം പറഞ്ഞു. കാരണം അവിടുന്ന് കല്ലുകൾ നബി തങ്ങളെ സ്നേഹിച്ചു. ഒരാളെ സ്നേഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു 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 മാധ്യമമാണ് സലാം പറയൽ. അഫ്ഷു സലാമ ബൈനക്കും തഹബ്ബു, പരസ്പരം സ്നേഹം ഷെയർ ചെയ്യാൻ, സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് സലാം പറയൽ. ഖാല റസൂലുള്ളാഹി, ഒരാളെ കാണുമ്പോൾ സലാം പറയണം. സഹോദരന്മാർ കാണുമ്പോൾ തലി കെട്ട് കെട്ടിയ ഉസ്താദുമാരെയോ മക്കത്ത് പോയി വന്ന ആജിയമാരെയോ മാത്രമല്ല സലാമിന് തെരഞ്ഞെടുക്കേണ്ടത്.
കൂലിപ്പണിക്ക് വേണ്ടി രണ്ട് അയൽവാസികൾ തമ്മിൽ പോകുമ്പോ ഒരയൽക്കാരൻ പോകല്ലേ എന്ന് ചോദിച്ചിട്ട് വരുമ്പോ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടായിരിക്കണം. രാവിലെ ബസ്സിലെ കണ്ടക്ടർ നമ്മളെ നാട്ടിലുള്ള കണ്ടക്ടർ നമ്മുടെ അടുക്കലേക്ക് കാഷിന് വേണ്ടി വരുമ്പോ കണ്ടക്ടർ ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോസ്റ്റിലേക്ക് ഗോളടിക്കണം, സലാം പറയണം. ഭാര്യ ഭർത്താവിനോട് സലാം പറയണം, ഭർത്താവ് ഭാര്യക്ക് സലാം പറയണം. അമ്മായിമ്മ മരുമകൾക്ക് സലാം പറയണം, മരുമകൾ അമ്മായിമ്മക്ക് സലാം പറയണം. എന്നാൽ നല്ല സ്നേഹബന്ധമുണ്ടാകും. ഇത് അമ്മായിമ്മാനോട് മരുവൾ അഥവാ സലാം പറഞ്ഞ ഓളൊരു കൊണിച്ചിലുണ്ടോ? ഇങ്ങനെയല്ല സലാം മടക്കണം. പൊതുവേ മാരീഡ് ലൈഫ് ട്രാജഡി ഓർ കോമഡി എന്ന് പറഞ്ഞ പണ്ടൊരാള്, വിവാഹ ജീവിതം ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ നാടകമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാനാണ് പാടില്ല. ഒരാത്മീയ അന്തരീക്ഷമാണ്. ഉമ്മമാര് വീട് ഭരിക്കുന്നവരാണ്, നല്ല നിലക്ക് ഭരിക്കണം. അവിടെ ഇലക്ഷനിൽ തോൽപ്പിച്ച് ഭരണപക്ഷം പ്രതിപക്ഷമാകുന്ന വിഷയമൊന്നും അവിടെ വരാനല്ല. അമ്മായിമ്മ എന്നും മരിക്കോൾ അമ്മായിമ്മ തന്നെയാണ്, അമ്മോശൻ എന്നും മരിക്കോൾ അമ്മോശൻ തന്നെയാണ്. ഒരാൾ പ്രസിഡന്റ്, ഒരാൾ പ്രധാനമന്ത്രിയാണ്. ഒഴിഞ്ഞിരുന്നു പോയി തീരുമാനിച്ചാൽ ഞാൻ അജ്ജാതാകണ്ട. ചില അമ്മായിമാരുണ്ട് മരോക്കളെ കയ്യെന്ന് ക്ലാസ് താഴെ വീണ് ഉടഞ്ഞാൽ ഈ മുസീബത്ത് കയറി വന്നത് മുതൽ തുടങ്ങിയതാണ് ഈ പേരയിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. മകളെ കയ്യെന്നെങ്ങാനും പിറ്റേ ദിവസം തന്നെ ക്ലാസ് തയ്യുന്നു വീണ് കഴിഞ്ഞാൽ സാരല്ല മോളെ, അള്ളാന്റെ വിധിയല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ദുന്യാവെന്ന് പറയുന്നു. ഈ നിലയ്ക്ക് എന്താണ്, ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ വലിയ വലിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പൊതുവെ. ഇത് പിന്നെ നമ്മളെ നാടാകൊണ്ട് നമ്മളൊക്കെ നാടാകൊണ്ട് ഇവിടെയൊക്കെ നല്ല ഉഷാറാണ്, ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഇടയിൽ കൂടെ തന്നെയല്ല നാളെ മറ്റന്നാളും പോകണ്ടാവും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പറഞ്ഞു വന്നത് സലാം പറയാം. പുഞ്ചിരിക്കുക, ഒരാൾക്ക് പുഞ്ചിരിക്കാൻ വേണ്ടത് 13 ഞരമ്പ്, ഒരാൾക്ക് മസല് കുടിക്കാൻ വേണ്ടത് 70 ഞരമ്പാണ്. ലാഭേദാ, ഏതാ ലാഭം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ജ്യേഷ്ഠ എങ്ങനെ വരുന്നു, അഞ്ചെങ്ങനെ പോകുന്നു, ഇങ്ങനല്ല വേണ്ടത്. ഈ കസായം കുടിച്ച് ഔൺസ് ഗ്ലാസ് താഴെ വെച്ച പോലുള്ള ഫേസ് കട്ട് അല്ല വേണ്ടത്, മറിച്ച് തബസ്സുമുലി വജിഹി അഖീക സദഖ ഖാല റസൂലുള്ളാഹി. സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സദഖയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് കല്ലുകൾ നബി തങ്ങളെ സ്നേഹിച്ചിരുന്നു. സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായ അഭിവാദ്യമായ സലാം പറഞ്ഞിരുന്നു. ഇങ്ങനെ കല്ലുകൾ പറയുമോ? പറയും. കല്ലുകൾക്ക് തിരിച്ചറിവുണ്ട്. കല്ലുകൾ അല്ലാഹുവിനെ ഭയപ്പെടാറുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹബിതു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന കല്ലുകൾ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഉഹദന്ന പർവ്വതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്ന് പ്രകമ്പനം കൊണ്ടു, സന്തോഷം കൊണ്ട് പ്രകമ്പനം കൊണ്ട് നബി തങ്ങൾ ഉഹദിനെ കുറിച്ച് പർവ്വതം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട്. ആ നിലക്കാണ് മലകളുടെ സ്നേഹം. അതേ അവരുടെ തിരിച്ചറിവ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ജഅഫർ തങ്ങൾക്ക് ദാഹിച്ച അവശരായി ജഅഫർ തങ്ങളോട് ചോദിച്ചു, ഓ ജഅഫറെ ദാഹിക്കുന്നുണ്ടോ? അവിടുന്ന് പറഞ്ഞു, ഉണ്ടല്ലോ. എങ്കിൽ ആ മലയോട് പോയി ചോദിക്കുക. നബി തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് മലയോട് ചോദിച്ചാൽ വെള്ളം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് മഹാനരായ സയ്യിദുന ജഅഫർ ബിൻ അബി ത്വാലിബെങ്കിൽ, സഹാബത്തെ കിറാമെങ്കിൽ. ആ ജഅഫർ ബിൻ അബി ത്വാലിബ് തങ്ങൾ മലയോട് ചോദിക്കാൻ വേണ്ടി പോയി. സലാം പറഞ്ഞു. മല ചോദിച്ചു, എന്തിനാണ് നീ വന്നത്? അവിടുന്ന് പറയുന്നു, മറ്റൊന്നുമല്ല, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എന്നെ ഹബീബ് പറഞ്ഞയച്ചതാണ്. ബഹുമാനം
പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞയച്ചതാണ്, വെള്ളത്തിന് വേണ്ടി പറഞ്ഞയച്ചു, നീ ഒരു മലയല്ലേ, നിന്റെ ഉള്ളിൽ അന്തർഭാഗത്ത് ജലസമൃദ്ധി ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ഉറവായോ മറ്റോ കുറച്ച് വെള്ളം ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോ ഈ മല പറയുന്നു, ഓ അല്ലാഹുവിന്റെ ദൂതര് പറഞ്ഞയച്ച വ്യക്തി, സഹോദര, ഒരു കാലത്ത് ജലം കൊണ്ട് സമൃദ്ധമായിരുന്ന ഈ ഞാൻ ഇനി ഇപ്പോൾ വെള്ളമില്ലാത്ത ഒരു പാവപ്പെട്ട വറ്റി ഉണങ്ങിയ മലയാണ്. എന്തേ കാരണം? ഖുർആനിൽ ഒരായത്തിറങ്ങിയ വിവരമറിഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തിന്റെ ദേഹങ്ങളെയും നരകത്തീയത്തൊട്ട് കാക്കണം. വഖൂദുഹന്നാസു വൽഹിജാറ, നരകത്തിൽ കത്തിക്കുന്നത് വലിയ പാറകളാണ്, കല്ലുകളാണ്. ഭൗതിക ലോകത്തെ തീയിൽ ഒരു ചെറിയ കല്ലിട്ടാലും അത് കരിഞ്ഞു പോവാറില്ല, ചൂടായി നിൽക്കുക എന്നുള്ളതല്ലാതെ കത്തിച്ചാമ്പലാവാറില്ല. എന്നാൽ നരകത്തിന്റെ തീയിന്റെ കാഠിന്യം കൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, കല്ലുകൾ പോലും കത്തിച്ചാമ്പലാകുമെങ്കിൽ ഈ പാറ പറയുന്നു, ആ ആയത്തിറങ്ങിയത് മുതൽ എനിക്ക് സമാധാനമില്ല. നരകത്തിൽ കത്തിക്കപ്പെടുന്ന പാവപ്പെട്ട പാറ കഷ്ണത്തിന്റെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ടവനും അകപ്പെട്ടാൽ അപജയത്തിന്റെ ആഴിയിലേക്ക് ആണ്ടിറങ്ങുന്ന മനുഷ്യ മക്കളുടെ കൂടെ ഞാനും വരുമല്ലോ, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് എന്റെ ഉള്ളിലുള്ള വെള്ളം വറ്റിപ്പോയി ജഅഫറേ എന്ന് മല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മലകൾക്ക് തിരിച്ചറിവുണ്ട്. ഇനി നോക്കൂ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ഒരുപാട് വൃക്ഷലതാദികൾ, അതേ ഭൂമിയിൽ ഒരുപാട് മരങ്ങളില്ല, വൃക്ഷങ്ങളില്ല, വള്ളികളില്ല, ചെടികളില്ല, അവയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമാണ്. ഇവിടെയുള്ള കൃഷിക്ക് വേണ്ടി ശബ്ദിച്ച, മരങ്ങൾക്ക് വേണ്ടി വൃക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച മറ്റൊരു നേതാവിനെ കാണാൻ കഴിയില്ല. ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സ്വഭാവം കാണ ലെഫ്റ്റൻ ഔ റൈറ്റൻ, ചോപ്പൻ ഔ പച്ചൻ, ഇടതൻ ഔ വലതൻ, ആരാണെങ്കിലും ഇവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച പോലെ പ്രോത്സാഹിപ്പിച്ച ഒരു നേതാവില്ല. നിങ്ങൾ കൃഷി ചെയ്യൂ, നിങ്ങൾക്ക് കബറിൽ അത് തുണയാണ് എന്ന് പഠിപ്പിച്ച പ്രപഞ്ചത്തിലെ ഏക തിയോളജിക്കൽ തിയറി മഹിതമായി ഇസ്ലാമാണ്. പറഞ്ഞു, നിങ്ങൾക്കുള്ള വീട്ടുവളപ്പ് അത് എത്ര ചെറുതാവട്ടെ, 5 സെന്റാവട്ടെ, 4 സെന്റാവട്ടെ, 3 സെന്റാവട്ടെ, അതിൽ ഒരു പേരക്കയുടെ ഒരു മൂച്ചയുടെ ഫലം കായ്ക്കുന്ന ഒരു ചെടി നട്ടുപിടിപ്പിച്ചു വളർത്തിയ അതിൽ നിന്ന് കാക്കകൾ കൊത്തിക്കഴിച്ചാലും അണ്ണാറക്കണ്ണൻ കൊത്തിക്കഴിച്ചാലും സ്കൂൾ കുട്ടികൾ തക്കം നോക്കി കയറി കഴിച്ചാലും ഈ കബറ് കിടക്കുന്ന ആൾക്കത് ഒരു വരുമാനമാണ്. അവനവന്റെ വീടിന്റെ മുറ്റം അത് കോൺക്രീറ്റ് ഇടാനുള്ളതല്ല. ഇത് പറയുമ്പോഴും എന്റെ വീടിന്റെ മുറ്റം ഒരു ഭാഗം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി പോകണം, അത് ഇറങ്ങി നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലൂടെയും സൂറത്തുൻ നഹലിലൂടെയും പഠിപ്പിക്കുന്നുണ്ട്. മഴവെള്ളം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അത് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞ ആയത്ത് ഖുർആനിലുണ്ട്. ആ മഴവെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ നാം സമ്മതിക്കാറുണ്ടോ? ഖുർആനിന് വ്യക്തമായ കാഴ്ചപ്പാട് ആ വിഷയത്തിലുണ്ട്. ഏത് മേഖലയിലുമുണ്ട്. ഇന്ന് നെല്ല് വിതയ്ക്കുന്നത് വളരെ കുറവാ. പണ്ടൊക്കെ സ്കൂളിലേക്കൊക്കെ പോയിരുന്ന കാലത്ത് കൃഷിപ്പാടത്തൊക്കെ ഒരുപാട് നെല്ലുണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നു അത് മുതലാവൂല. അപ്പോൾ കൃഷി ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സ്ഥലമുണ്ട്, നിങ്ങൾ കൃഷി ചെയ്യണില്ലേ, ആരാനും വിട്ടുകൊടുക്കും. പഴയ കാലത്ത് അങ്ങനെ ആരാനും വിട്ടുകൊടുത്തപ്പോ ഒരു വെയിലിട്ടിട്ട് അത് ഓലതാക്കി. അങ്ങനെ പല വിഷയങ്ങളും പല കാര്യങ്ങളൊക്കെ പഴയ കാലത്ത് നടന്നിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല.
ഇവിടെയുള്ള വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നു. ജാഅത് ലീദ വതീഹിൽ അഷ്ജാറു സാദീദതൻ തംശീ ഇലൈഹി വലാ സാഖിം ബിലാ ഖദമി മൗലായ. എനിക്കൊരു വെള്ളം കൂടിയായി, ഇങ്ങക്കൊരു സലാത്തു പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരങ്ങളെ സ്നേഹിച്ചിരുന്നു, മൃഗങ്ങളെ സ്നേഹിച്ചിരുന്നു, മരങ്ങൾക്ക് കാരുണ്യമായിരുന്നു. നബി തങ്ങൾ വിളിച്ചാൽ വന്നിരുന്നു. എന്തേ കാരണം? കാരുണ്യമാണ്. അല്ലാഹുവിന്റെ റസൂല് ഖുതുബോധിക്കൊണ്ടിരുന്ന ഉണങ്ങിയ ഈ തപ്പന മരം പുതിയ മിമ്പറിലേക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ മാറിയപ്പോൾ പഴയ മരക്കഷ്ണം കരഞ്ഞതില്ലേ ബുഖാരിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 82 സഹാബികളും ഒരു മരത്തിന്റെ ചുവട്ടിൽ കരാറിൽ ഏർപ്പെട്ടു, അഥവാ സുവിശേഷം അവിടുന്ന് സ്വർഗം കൊണ്ട് നൽകി. വിശ്വാസം കളങ്കമുക്തമാക്കുകയും ആരാധന രംഗത്ത് ശുഷ്കാന്തി കാണിക്കുകയും ആദർശ രംഗത്ത് കണിശത കാണിക്കുകയും ആശയ രംഗത്ത് ഭദ്രത കാണിക്കുകയും ചെയ്ത് എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, അരാജകത്വത്തിൽ നിന്ന് എല്ലാ നിലക്കും മുക്തമായി പ്രപഞ്ചനാഥന്റെ സംതൃപ്തിയും പ്രവാചകരുടെ പൊരുത്തവും കാംക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് സ്വർഗമാണെന്ന് 82 ആളുകളുടെ കൈപിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കരാറ് ചെയ്ത കരാറാണ് അഖബത്തുർ റിളവാൻ എന്ന് പറയുന്ന, ബൈഅത്തുർ റിളവാൻ എന്ന് പറയുന്ന കരാർ. അതൊരു വലിയ മരത്തിന്റെ ചുവട്ടിലായിരുന്നു നടത്തിയിരുന്നത്. അവസാനത്തെ സഹാബിയായ തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് കരാറിൽ ഏർപ്പെട്ടു. അതിനുശേഷം അവിടുന്ന് ചോദിച്ചു, നബിയേ, ഈ കരാർ ഞാൻ ശിരസാവഹിച്ചാൽ എനിക്ക് എന്താണ് നേട്ടം എന്ന് പറഞ്ഞപ്പോ, നിനക്ക് ഞാൻ സ്വർഗം കൊണ്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുവെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ച് കരാറിലൊക്കെ കഴിഞ്ഞു നിൽക്കുമ്പോ മരത്തിന്റെ മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്നു. ആരും കയറി മൂത്രമൊഴിച്ചതല്ല, വെള്ളം ഇറ്റിയിറ്റി വീണതല്ല മഴ പെയ്തതിന്റെ പേരിൽ. മഴ പെയ്താല് നമ്മള് ചിലപ്പോ മൂച്ചിന്റെ ഒട്ടുക്കോ പ്ലാവിന്റെ ഒട്ടുക്കോ ഒക്കെ ഓടിപ്പോയി നിന്നു നിൽക്കുക, അപ്പൊ കാണാം വലിയ തുള്ളി ഇങ്ങനെ വീഴും. പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതാ പണ്ട് കൂക്കം പറഞ്ഞത്, മഴ എത്ത ഇങ്ങനെ ഓടിയ സമയത്ത് ഒരു മരം കണ്ടപ്പോ അതിന്റെ ചോട്ടക്ക് നിന്നു, അപ്പൊ വെള്ളം ഒറ്റപ്പോ കുറുക്കം പറഞ്ഞു, ഇത്രേ ഈ കൊണ്ടോല കൊള്ളിനേക്കാളും നല്ലത് നേരിട്ട് കൊള്ളുക എന്ന് പറഞ്ഞിട്ട് പിന്നെയും വണ്ടി ചെയ്യാറുണ്ട്. കാരണം ഈ മഴ ഇങ്ങനെ കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ വലിയ വലിയ തുള്ളിയായിട്ടാ വരുന്നത് അല്ലേ. ബൈക്കുമൊക്കെ പോകുമ്പോ ഇതിന്റെ ഒക്കെ ചോട്ട് കൂടെ പോകുമ്പോ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അടിക്കണു, അങ്ങനെ അടിച്ച് ചില ആൾക്കാർക്കൊക്കെ നിസ്കാരത്തായ്മ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മരം എന്താണ് വെള്ളം മുതിർത്തത്? മഴ പെയ്തതല്ല, ആരും കയറി മൂത്രമൊഴിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ? ആ മരം കരയുകയാണ്. നബിയേ, 82 സഹാബത്തിന്റെയും അങ്ങയുടെയും സഹവാസം കൊണ്ട് സംയോജ്യമടഞ്ഞ് സംതൃപ്തിയിലായിരിക്കെ ഞാനൊരു കാര്യം ചിന്തിച്ചു പോയി, ഇതുവരെ ഞാൻ സന്തോഷത്തിലാണ്. ഈ ഭൗതിക ലോകത്തെ ഈ ചുരുങ്ങിയ സമയമല്ലേ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്? ഇത് ലിമിറ്റഡ് ഡ്യൂറേഷൻ ആണ്, ചുരുങ്ങിയ കാലയളവാണെങ്കിൽ അങ്ങ് ശാശ്വതമായ സ്വർഗലോകത്ത് മെച്ചമായി ജീവിക്കാൻ, നിശ്വരമായ ഭൗതിക ലോകത്ത് ഈ തുച്ഛമായ ജീവിതത്തിൽ ഇവർക്ക് അവസരം കൊടുത്തില്ല നബിയേ. ആ അവസരം കൊടുത്ത എന്നെ സംബന്ധിച്ചെടുത്തതിന് സാക്ഷിയായ എന്നെ ടുത്തോളം എനിക്ക് അങ്ങയോടൊത്ത് സ്വർഗത്തിൽ കിടക്കാൻ പൂതിയുണ്ട് നബിയേ. അതുകൊണ്ടാണ് ഞാൻ അടക്കി പിടിക്കാൻ കഴിയാത്ത ദുഃഖം കൊണ്ട് കരഞ്ഞു പോയതെന്ന് പറഞ്ഞപ്പോ അന്തിമായി ഫിൽജന്ന നീ എന്നോട് കൂടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു സമാധാനിപ്പിക്കുന്നു. ഇത് ചരിത്രത്തിലുണ്ട്, കിതാബുകളിലുണ്ട്, ഗ്രന്ഥങ്ങളിലുണ്ട്. അഥവാ ഇവിടെയുള്ള മരങ്ങൾ നബിയെ സ്നേഹിക്കുന്നുണ്ട്. ഇനി എടുത്തോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഇവിടെയുള്ള മൃഗങ്ങൾ നബി തങ്ങളെ സ്നേഹിച്ചിരുന്നു. കാരണം മൃഗങ്ങൾക്ക് അവിടുന്ന് കാരുണ്യമല്ലേ? നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന ദർശനങ്ങളിൽ പല വിഷയങ്ങളും പഠിപ്പിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൃഗത്തെ, പശുവിനെ, ആട്ടിനെ, ഒട്ടകത്തെ പാൽ ചുരത്തുമ്പോൾ, പാൽ കറക്കുമ്പോൾ നഖം വെട്ടണം, ആ മൃഗത്തിന് വേദനിക്കും എന്ന് പഠിപ്പിച്ചതാരാ? ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം ഇവിടെയുള്ള ജന്തുക്കൾക്ക് നബിത്തങ്ങൾ കാരുണ്യമാ. അതുകൊണ്ടല്ലേ മൃഗങ്ങൾ നബിത്തങ്ങളെ കാണാറുണ്ടായിരുന്നു, അത് ഓടി ഒളിക്കാറില്ല. ഒരു ദിവസം ഒരു സഹാബി എന്തോ ഒരു അജ്ഞാത ജീവിയെ കൊണ്ട് നബിത്തങ്ങളുടെ അടുക്കലേക്ക് കെണിയിൽ വെച്ച് കിട്ടിയതുമായി വന്നു. അതിന്റെ സ്വഭാവമൊക്കെ ഹദീസിൽ വായിക്കുമ്പോ ഒരു കീരി എന്നാണ് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരു ജീവിയുമായി, മനുഷ്യരോട് ഇണങ്ങാത്ത ഒരു ജീവി, ആ ജീവിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്താണ്? ഉടനെ പറഞ്ഞു, കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ജീവിയാണ്, എന്തിനെ അതിനെ വെറുതെ കഷ്ടപ്പെടുത്തുന്നത്? ഈ നാട്ടിൽ അപൂർവമായി വന്ന വിരുന്നുകാരനായിരിക്കാം, എന്തിനെ കഷ്ടപ്പെടുത്തുന്നു, അഴിച്ചു വിടൂ എന്ന് പറഞ്ഞു. അതങ്ങ് അഴിച്ചു വിട്ടപ്പോ ഹബീബിന്റെ മടിയിലിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ താഴെ വെച്ചു. നബി തങ്ങളുടെ കസേരയുടെ ചുറ്റുഭാഗത്തിരിക്കുന്നു. അത് പോവാൻ കൂട്ടാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ അവിടുന്ന് ഈച്ച ഇരിക്കാറില്ല. ഈച്ച ഇരിക്കാറില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. അതുപോലെ നബി തങ്ങളെ കണ്ടാൽ മൃഗങ്ങൾ ഓടി ഒളിക്കാറില്ല. നമ്മളൊക്കെ കാണുമ്പോ, പഴയ കാലത്തെ നമ്മളെ നാട്ടും പുറത്തുകൂടെ ഒരു ലോറി കണ്ടാല് ഇതെന്ത് സാധനാന്നെഴുതി നമ്മളെ പൈക്കളൊക്കെ ഓടാറുണ്ട്. ഇപ്പൊ മൂട്ട് പോയി കുത്തിയാലും നമ്മൾ സീഡാക്കാന്നല്ലാതെ മുൽക്കൊരു കൂട്ടമല്ല, അത് ശീലായി പോയി. ചിലപ്പം കണ്ട ചില ശീലങ്ങള്, പറച്ചിക്കാരെ വീട്ടിൽ കെട്ടിച്ചൊരു പെണ്ണ് രണ്ടാമത്തെ ദിവസം പോയിട്ട് അവിടെ ഭയങ്കര സ്മെല്ലാണെന്ന് കംപ്ലൈന്റ് പറഞ്ഞു. പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് പോയിട്ട് പറഞ്ഞു, ഇപ്പൊ മണമൊന്നുമില്ല, സ്മെല്ലൊന്നുമില്ല, സംഭവമുണ്ട്, ശീലായതാണ്. അത് സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില ശീലങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് നമ്മൾ മൃഗങ്ങളൊന്നും ഓടുന്നില്ല. എന്നാലും ഇണങ്ങല് കുറവാണ്. പക്ഷെ നായ ഇണങ്ങാറുണ്ട്, ആടുകളൊക്കെ ഇണങ്ങാറുണ്ട്, അങ്ങനെ അവർക്ക് വേണ്ടി പരിഗണന ഒക്കെ ചെയ്യും. ഇണങ്ങാത്ത ജീവി, ഇപ്പൊ ഒരു കീരി നമ്മളെ കണ്ടു നോട്ടങ്ങനെ നോക്കും, അല്ലേ? അങ്ങനെയാണ്. കുളക്കോഴിയെ നമ്മൾ കാണാറുണ്ട്, നമ്മളെ കയ്യിലിരിപ്പ് ശരിയില്ലാത്തത് കൊണ്ട് അതും പണ്ട്. അങ്ങനെയാണ് ഭൗതിക ലോകത്തുള്ള ഇണങ്ങാത്ത ജീവികളെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ മൃഗങ്ങൾ ഓടാറില്ല. അതാ പറഞ്ഞത്, വാ ആതാ കൽ ഔദുയ ബകി വതറല്ലൽ ബൈനാ യദൈക വസ്തജാറക യാ ഹബീബി ഇന്ദക ഇരിക്കുന്ന സമയത്ത് ഒരു ഒട്ടകം
അടുത്തു വന്നു. ഈ ഒട്ടകം അടുത്തു വന്ന് എന്തൊക്കെയോ ഒച്ചയുണ്ടായി. ജീവികൾക്ക് ദിക്റുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, നീ ഒരു കോഴിയെ പൂവൻ കോഴിയെ പോലെയാവുക. പൂവൻ കോഴി സുബഹിയുടെ മുമ്പ് തന്നെ എണീറ്റ് ദിക്റിൽ ഏർപ്പെടാറുണ്ട്. ആടുകൾ ഇബാദത്തെടുക്കാർ, എറുമ്പുകൾ ദുആയിരക്കാർ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് ഒരിക്കൽ വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഒരു ഗ്രൗണ്ടിലേക്ക് ആളുകളെ കൂട്ടി മഴയെ തേടാൻ വേണ്ടി പോയപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ചരിത്ര സംഭവമാണ് തന്റെ സഹീഹുൽ ബുഖാരിയിൽ. അവിടുന്ന് ഒരു എറുമ്പിനെ കണ്ടു, രണ്ട് കാലിൽ ഊന്നി നിന്ന് കൈ ഉയർത്തി അള്ളാഹുവോട് ദുആയിരക്കുന്നു, അള്ളാഹുവേ പടപ്പുകളിൽപ്പെട്ട മനുഷ്യർ എന്തെങ്കിലും പേക്കൂത്തുകൾ കാട്ടിയിട്ടുണ്ടെങ്കിൽ പാപപ്പെട്ട ഞങ്ങളെ ശിക്ഷിക്കരുത് റബ്ബേ, ഞങ്ങൾക്ക് മഴ വേണം. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാളുകൾ കയറി വന്ന് പറഞ്ഞു, അത് ഞങ്ങളുടെ ഒട്ടകമാണ്, ഞങ്ങൾക്ക് വിട്ടുതരണം. നബി തങ്ങൾ പറഞ്ഞു, വിട്ടുതരുന്ന പ്രശ്നമില്ല, നിങ്ങൾ ഇതിനെ ദ്രോഹിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ഇതിനെ കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവര് ചോദിച്ചു ഭീമമായൊരു തുക. ആ തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിച്ചവർക്ക് കൊടുത്തു. ഇത് കൊടുത്ത ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ ഒട്ടകത്തിന്റെ അടുക്കലിൽ വെച്ച് ആ ഒട്ടകം എന്തോ ഒച്ച വെക്കുന്നു, രണ്ട് കൈയും ഉയർത്തി ആമീൻ രണ്ടാം പ്രാവശ്യവും അവിടുന്ന് ശബ്ദിച്ചപ്പോൾ ആമീൻ മൂന്നാമതും ശബ്ദിച്ചപ്പോൾ ആമീൻ നാലാമത് ശബ്ദിച്ചപ്പോ അവിടുന്ന് പൊട്ടിക്കരയുന്നു. സഹാബത്ത് ചോദിച്ചു, നബിയേ എന്താണ് അങ്ങ് ചെയ്യുന്നത്? അങ്ങയുടെ ആമീനിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു വിഷയം, ഹബീബായ നബിയേ ആ ഒട്ടകം ദുആയിരക്കുകയാണ് എന്നതാണ്. പക്ഷേ അതിന്റെ ആശയം ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, സഹാബത്തെ ആ ഒട്ടകം കരയുകയാ ദുആയിരക്കുകയാ, അതെ അതിന്റെ ഗുണം ചെയ്തതിന് പ്രതികാരമായി പ്രത്യുത്തരമായി ദുആയിരക്കുകയാണ്, ഉമ്മത്തിന് വേണ്ടിയാണ് ദുആ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു എന്താണ് ദുആയെന്നോ. നബിയെ, ഈ അക്രമികളിൽ നിന്ന് എന്നെ ഭീമമായ തുക കൊടുത്ത് എന്നെ മോചിപ്പിച്ച ഹബീബേ, അങ്ങയുടെ ഉമ്മത്തിനെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അങ്ങയുടെ ഉമ്മത്തിനെ റബ്ബ് സംരക്ഷിക്കട്ടെ, ഞാനതിന് ആമീൻ പറഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ് മരണം. ആ മരണവേളയിൽ ഉമ്മത്തിനെ ഹബീബിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതേ ജനിച്ചത് മുതൽ നാമൊക്കെ യാത്ര തുടങ്ങിയതാണ്, ഖബറിലേക്കുള്ള യാത്ര കേട്ടോ. ഓരോ ദിവസവും പിന്നിടും തോറും, ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഖബറിനോടടുക്കല. കഴിഞ്ഞുപോയ നാളുകൾക്ക് മടക്കമില്ല, കഴിഞ്ഞുപോയ ഇന്നലകൾക്ക് തിരിച്ചു വരവില്ല. ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൽ ലഖു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി.
പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ വലത്തെ കൈ ഇടത്തെ ഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചാൽ ഒരു മിടിപ്പ് അനുഭവപ്പെടാറുണ്ടല്ലോ. ആ മിടിപ്പ് നമ്മോട് പറയുന്നതെന്താ? നിന്റെ ദിവസത്തിലെ ഓരോ മണിക്കൂറുകളും വിലപ്പെട്ടതാണ്. ഒരു സാങ്കല്പിക കെട്ടിടത്തിൽ നിന്ന് ഇഷ്ടിക താഴെ വീഴുന്നത് പോലെ, വെട്ടുകല്ല് താഴെ വീഴുന്നത് പോലെ നമ്മുടെ ദിവസങ്ങൾ കൊഴിയുകയാ. പല്ലിശ്ശേരി പള്ളി കബർസ്ഥാനം ചിന്തിക്കൂ, പുതിയതും പഴയതുമായ കബർസ്ഥാനം എന്നാലോചിക്കൂ, ഏലംകുളവും ചേനാമ്പറമ്പും എന്നാലോചിക്കൂ, മാരായ മംഗലവും ചെറുകരയും ഒന്ന് പുനർവിചിന്തിതത്തിന് വിധേയമാക്കൂ. എത്രയോ ആളുകളില്ലേ നമ്മുടെ പല ആളുകളുടെയും, ഉപ്പമാരെവിടെ വല്യപ്പമാരെവിടെ? കഴിഞ്ഞ ഈ വർഷം ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട അമ്മോശൻ പള്ളിക്കൊത്ത് ഉസ്താദും അഭിവന്ദ്യ ഗുരുവല്യരുമായ ഉസ്താദ് അവർകൾ ഉണ്ടായിരുന്നു. ഇന്ന് അവിടുന്ന് കബറിലാണ്. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അവിടുത്തെ ഇന്താ കാലയളവ് കഴിഞ്ഞ് ഭാര്യ 15-ാമത്തെ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിൽ, വന്യരായ എം അബ്ദുള്ള ഉസ്താദ് വഫാത്തായെങ്കിൽ, അവിടുത്തെ പ്രിയപ്പെട്ട പത്നി അതിന്റെ 10-40-60 ദിവസം മുമ്പ് വഫാത്തായെങ്കിൽ, നമ്മുടെ നാടുകളിലും എത്രയോ ആളുകൾ വിട്ടുപിരിഞ്ഞു. കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് കൊടുങ്ങല്ലൂരിലേക്ക് പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള ഒരു സഹോദരി, 23-കാരിയായ സഹോദരി, ഈ വരുന്ന വ്യാഴാഴ്ച ഗൾഫിലേക്ക് പോവാൻ ടിക്കറ്റ് ശരിയായ, ഭർത്താവിന്റെ അടുക്കലേക്ക് യാത്രയാവാൻ ടിക്കറ്റ് ശരിയായ ആ പ്രിയപ്പെട്ട സഹോദരി രാത്രി കിടന്നുറങ്ങി നേരം പുലർന്നപ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് എങ്ങനെയാണെന്നറിയില്ല, എപ്പോഴാണെന്നറിയില്ല, ഏത് ശൈലിയിലാണെന്നറിയില്ല. അവരവരുടെ ബർത്ത്ഡേ അപ്ലിക്കേഷൻ ഫോമിലുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസിലുണ്ട്, അതുപോലെ പാസ്പോർട്ടുകളിലുണ്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റിലുണ്ട്. എന്നാൽ അവരവരുടെ മരണ തീയതിയില്ല, കാരണം എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, ഏത് ശൈലിയിലാണ് മരിക്കുക എന്നറിയില്ല. ഉദോടുകൂടെ റാഹത്തോടുകൂടെയുള്ള മരണം വല്ലാത്ത മരണമാണ്. അല്ലാഹു തആല ആ നിലക്കുള്ള മരണം നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അതിന്റെ മുന്നോടിയായി ദീർഘായുസ് യജമാനനായ റബ്ബ് തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അതുകൊണ്ട് ആ ഒരു ലോകത്തേക്ക് വേണ്ടി തയ്യാറാവണോ, ആ ഒരു ലോകത്തിന് വേണ്ടി അധ്വാനിക്കണോ, അതിന് പണിയെടുക്കാനുള്ള ലോകമാണ്. കിടക്കുമ്പോൾ ചിന്തിക്കണം, ഉറങ്ങുമ്പോൾ ചിന്തിക്കണം, എനിക്ക് ഇതുപോലെ ഉണരാത്ത ഒരു ഉറക്കമുണ്ട്. അതെ, രാവിലെ ഉണരുമ്പോൾ ചിന്തിക്കണം, എനിക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കൂത്തിന് ശേഷം ഒരു പുനർജന്മമുണ്ട്. ആ ചിന്ത വേണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് യുവാക്കളെ, കാരണവന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, വുളൂടുകൂടെ കിടന്നോ. ടാപ്പിൽ വെള്ളമുണ്ട്, കിണറിൽ വെള്ളമുണ്ട്, വീട്ടിൽ സൗകര്യമുണ്ട്. അതുകൊണ്ട് കിടക്കുന്നതിന്റെ മുമ്പൊന്ന് വുളു എടുത്താൽ നേരം പുലരുന്നത് വരെ അവർക്ക് വേണ്ടി ദുആയിരക്കാൻ മലക്കുകളുണ്ട്. പോരാ, ആ ഒരു ജീവിതത്തിൽ, ആ ഒരു ഉറക്കത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ, 2 വർഷം മുമ്പല്ലേ മുതുകുറിച്ചിയിലെ ചേനാമ്പറമ്പ് മഹല്ലുകാരൻ അബ്ദുസ്സലാം എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിട്ടുപിരിഞ്ഞത്? അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഈമാനോടുകൂടെ മരിക്കാൻ പറ്റുന്ന വിഷയമാ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അതുകൊണ്ട് മരിക്കണോ? ആ മരിക്കുന്നത് എങ്ങനെയാവണോ?
അള്ളാഹു ഒരു സത്യവിശ്വാസിക്ക് മരണം കൊടുക്കുക എന്നത് അവനെ ശിക്ഷിക്കലല്ല, അവനെ രക്ഷിക്കല. സുഖാനുഭൂതിയുടെ ലോകത്തേക്കുള്ള പ്രഥമ കാൽവെപ്പാണ് വിശ്വാസിക്കുള്ള പ്രസന്റേഷനാണെന്ന് സയ്യിദുൽ വജൂദ് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മോട് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ആ മരണം വരുന്ന സമയവും ആറ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഒന്നാമതായി വേണ്ടത് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മരിക്കുന്ന സമയത്ത് ഇബ്ലീസുൽ ലൈനിന്റെ ശല്യമില്ലാതിരിക്കല. ദാഹമൗത്തത് കൂട്ടിടോ ഇബ്ലീസ് കൂസിനെ കാട്ടിടോ, നേരം ലൈനവൻ അട്ടുവാൻ ബദരികളാൽ തുണറബ്ബനാ ലാ ഇലാഹാ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇബ്ലീസുൽ ലഹീനിന്റെ ശല്യമില്ലാതിരിക്കണം. അതിന് വേണ്ടത് ഇബ്ലീസ് വരാത്ത പണിയെടുക്കണം, അതാണ് ഖുർആൻ. അതുകൊണ്ടല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ മരിക്കുന്ന സമയത്ത് അവിടെ ഇബ്ലീസിന്റെ പ്രവേശനമില്ല, കാരണം അവിടെ ഖുർആനോത്തുണ്ട്. അവിടെ പ്രവേശിക്കുന്നത് ആരാ? റഹ്മത്തിന്റെ മലക്കുകളാണ്, കാരണം ഖുർആൻ ഓതുന്നിടത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഔലിയാക്കളെയും ചില ആളുകൾ തെറിയഭിഷേകം ചെയ്ത് ചീത്ത പറഞ്ഞപ്പോൾ അള്ളാഹു കൊടുത്തൊരു അദാബാണ് എന്റെ വചനം അവിടെ ഓതരുത്, അവിടെ ഖുർആൻ ഓതരുത് എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ബിദഅികളുടെ ജനാസയുടെ അടുക്കൽ ഖുർആൻ വേണ്ടെന്ന് അള്ളാഹു തീരുമാനിച്ചത്. അത് അവർ തീരുമാനിച്ചതല്ല, അള്ളാഹുവിന്റെ അജ്ഞലംഘനീയമായ തീരുമാനമാണ്. അങ്ങനെയുള്ള ആളുകളുടെ ജനാസ കൊണ്ടുപോകുമ്പോ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഔലിയാക്കളെയും അമ്പിയാക്കളെയും മലോസരപ്പെടുത്തി തെറി പറഞ്ഞത് കൊണ്ട് എന്റെ പേര് കൂടെ പാടില്ല എന്ന നിലക്കാണ് അവരെ ജനാസ കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലാത്തത്. നേരെ മറിച്ച് മദഹ് പറഞ്ഞ് മൗലിദ് ഓതുന്ന സുന്നികൾ പോകുമ്പോ അവരുടെ ജനാസയിൽ അല്ലാഹുവിന്റെ ദിക്റുണ്ട്, വല ദിക്റുല്ലാഹി അക്ബർ. അത് വല്ലാത്തൊരു സംഭവമാണ്, വല്ലാത്തൊരു വിഷയമാണ്. ആ നിലക്കായിരിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് യാത്ര പോവേണ്ടത്. അതേ റഹ്മത്തിന്റെ മലക്ക് വേണം, കാരണം മരിക്കുമ്പോ നാട്ടുകാരില്ല, വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, ആരോരും ഹെൽപ്പിനില്ലാത്ത ലോകത്ത് അതേ മലക്കുകളുടെ അകമ്പടി വേണം. മാത്രമല്ല കൽബുകൾ ഇമാലത്താവണം, കൽബുകൾ മുഴുക്കണം, ദുആയിരിക്കണം. ഇവിടെ ഉസ്താദുമാര് വഫാത്തായപ്പോ വന്യരായ ശംസുല്ലുലമ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ, വന്യരായ കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞപ്പോ, വന്യരായ ചെറുശോല ഉസ്താദ് വഫാത്തായപ്പോ ജനലക്ഷങ്ങൾ ഉണ്ടായില്ലേ അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാൻ? വന്യരായ പാണക്കാട് തങ്ങൾ വഫാത്തായപ്പോ വന്യരായ ബഹുമാനപ്പെട്ട ആറ്റത്തങ്ങളും അതുപോലെ അവേലത്ത് തങ്ങളും അതുപോലെയുള്ള ഫളൽ തങ്ങളും സയ്യിദന്മാരൊക്കെ വഫാത്തായപ്പോ ആയിരക്കണക്കിന് ആളുകളില്ലേ ഖുർആൻ ഓതാൻ, ആയിരക്കണക്കിന് ആളുകളില്ലേ ദിക്ർ ചൊല്ലാൻ, ആയിരക്കണക്കിന് ആളുകളില്ലേ ദുആ ഇരക്കാൻ? ഞാനും നിങ്ങളും മരണപ്പെട്ടാൽ ആരാണ് ഉണ്ടാവുക എന്നറിയില്ല. സ്വാലിഹീങ്ങളുടെ ജനാസ കൊണ്ട് അല്ലാഹു നമ്മുടെ ജനാസയെ ഭംഗിയാക്കട്ടെ, ധന്യമാക്കട്ടെ. അതുകൊണ്ട് മലക്കുകൾ വരണം, നോക്കൂ നിങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് മൂന്നാമത്തെ വയസ്സ് മുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വരെ ഉണ്ടായിരുന്ന
അല്ലാഹുവിന്റെ റസൂല് തലയിൽ കൈവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം നൽകാൻ അല്ലാഹുവോട് ദുആയിരുന്ന് ആശീർവദിച്ച വലിയ വ്യക്തിത്വമല്ലേ. 11-ാമത്തെ ദിവസം വയസ്സ് മുതൽ അവിടുന്ന് ഫത്വ കൊടുക്കുന്ന മെമ്പറാ. 20-ാമത്തെ വയസ്സിൽ സഹാബത്തിൽ നിന്ന് പ്രമുഖർക്കും താബിഈങ്ങളിൽ പെട്ട ഒരുപാട് ആളുകൾക്കും മദീന പള്ളിയിൽ വെച്ച് ദർസ് നടത്തുമ്പോ പെട്ടെന്ന് രണ്ട് കാഴ്ചയും അങ്ങ് പീസായി പോയി. ബാഹ്യഭാഗത്തേക്ക് കണ്ണുണ്ട്, കാഴ്ചയില്ല. ഉടനെ തന്നെ അവിടുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എന്തേ ഉസ്താദ്, ചിരിച്ചത് ഒന്നുമല്ല, എന്റെ കാഴ്ച ഇതുവരെ എനിക്ക് കാഴ്ച തന്ന അല്ലാഹു അതങ്ങോട്ട് തന്നെ പിൻവലിച്ചിട്ടുണ്ടല്ലോ. അതെ, ഇതുവരെ എനിക്കല്ല ലോകം കാണാൻ എന്റെ എല്ലാമെല്ലാമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ മുഖം കാണാൻ എനിക്ക് അവസരം നൽകിയല്ലോ. 20-ാമത്തെ വയസ്സിലല്ലേ കൊണ്ടുപോയത്. ഇനി ഈ കണ്ണുകൊണ്ട് ഹറാം കാണുമെന്ന പേടിയില്ല. ഇത്ര കാലം ഞാൻ പരമാവധി സൂക്ഷിച്ചു. അതേ എന്റെ ചെവിയിൽ പഞ്ഞി തിങ്ങി തിളച്ചു നടന്നു. ഇനി എനിക്ക് എന്റെ കണ്ണ് ഹറാമിലേക്ക് നോക്കുന്നത് നോക്കാൻ എന്റെ സമയം വിനിയോഗിക്കേണ്ടതില്ലല്ലോ. എന്നാൽ ഇങ്ങാനല്ലാഹു ഖല്ലഹബ ബി നൂരി ഐനി വമാ ദഹബ ബി നൂരി ഖൽബി. എന്റെ കണ്ണിന്റെ കാഴ്ചയാണ് റബ്ബ് കൊണ്ടുപോയതെങ്കിൽ എന്റെ കൽബിന്റെ കാഴ്ച കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു പറഞ്ഞുവെങ്കിൽ അവിടുന്ന് 30-ാമത്തെ വയസ്സിൽ, അതല്ലെങ്കിൽ 34-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്നു. ജനലക്ഷങ്ങൾ ഒരുമിച്ചുകൂടി ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ ആ വലിയ പണ്ഡിതന്റെ ജനാസയിൽ പങ്കെടുക്കാനുണ്ടായി. അതേ ആളുകൾ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, കട്ടിലിൽ വെക്കുന്നു. ഉടനെ അതാ ഒരു പക്ഷി വന്നിരിക്കുന്നു, വെളുത്ത പക്ഷി, ആളുകൾ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷി. കഫമ്പുടയുടെ ഉള്ളിലേക്ക് അങ്ങ് പോകുന്നു. ആളുകൾ കഫമ്പുട പൊന്തിച്ചു നോക്കി, പായ പൊന്തിച്ചു നോക്കി, കട്ടിൽ പൊന്തിച്ചു നോക്കി, ഒരു കാഴ്ചയുമില്ല, പക്ഷിയെ കാണാനില്ല. സഹീഹായി ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് പ്രിയപ്പെട്ടവരെ. പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു, കാണുന്നില്ല ഈ പക്ഷിയെ. കബറിലേക്ക് അങ്ങ് വെച്ചപ്പോൾ കബറിൽ നിന്ന് പാറുമ്പോ കൂട്ടത്തിൽ ഒരുപാട് വെളുത്ത പക്ഷികൾ ആ മരക്കൊമ്പിലിരുന്നു കൊണ്ട് കൊക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടി പറയുന്നു, യാ നഫ്സുൽ മുത്മഇൻ ഇർജി ഇലാ റബ്ബിക റളിയത മർളിയ. സുന്നികളുടെ കബറിങ്ങിൽ കേട്ടിട്ടില്ലേ തൽഖീൻ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ കബറിങ്ങിൽ അതാ തൽഖീനിന്റെ അവസാനത്തെ ഭാഗം പാരായണം ചെയ്യുന്നു. മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൈദപ്പടി മുജാഹിദ് അല്ല, താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ ബഹുമാനപ്പെട്ട മുജാഹിദ് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നു, അത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക, സത്യവിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ അവതരിക്കുമെന്നത് ഖുർആൻ പറഞ്ഞതല്ലേ? ഖുർആൻ നിർത്തുന്നില്ല, അതേ മലക്കുകൾ ഇറങ്ങുന്നത് കാണുന്നുണ്ട്. ഇന്നൊരു അന്ധവിശ്വാസമുണ്ട്, മരിച്ചവർക്ക് കാണാൻ കഴിയൂല, മരിച്ചവർക്ക് കേൾക്കാൻ കഴിയൂല, മരിച്ചവർക്ക് യാതൊരു കഴിവുമില്ല എന്നൊരു അന്ധവിശ്വാസം. അത് ഖുർആനിന്റെ ലംഘനമാണ്. ഖുർആൻ പറയുന്നു മലക്കുകളെ കാണും, അല്ലാ തഖാഫു വലാ തഹസനു, മയ്യിത്തിനോട് പറയുന്നു നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ മുഷിയണ്ട എന്ന് പറയും. ആ പറയുന്നത് അവർ കേൾക്കുമെന്ന് വിശ്വസിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു
അംഗീകരിച്ചു. അത് തന്നെ സുന്നികളും അംഗീകരിക്കുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ മരണം വരെ നമ്മെ നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ ദീർഘിച്ചു സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയം അങ്ങയെ സ്നേഹിക്കുന്ന ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഈ ഒട്ടകം ദുആയിരുന്നപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാ. ഇതാണ് ഒട്ടകത്തിന്റെ ഒന്നാമത്തെ ദുആ. രണ്ടാമത് നബി തങ്ങൾ ആ വില കൊടുത്ത് വാങ്ങിയ ഒട്ടകം ശബ്ദിച്ചതിന് ഹബീബ് ആമീൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയെ സ്നേഹിക്കുന്ന അങ്ങയുടെ ഉമ്മത്ത് ഖബർ എന്ന കല്ലറയിൽ അകപ്പെടുമ്പോ അവരെ സംബന്ധിച്ചത് പ്രവിശാലമായ ലോകമാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരാ, സഹോദരി, നമുക്ക് ഖബർ വരാനുണ്ട്. ഒരു റൂമിന്റെ ഉള്ളിൽ പുറത്തേക്ക് കുറ്റിയിട്ടാൽ എത്ര കാലം അവിടെ നിൽക്കാൻ കഴിയും? പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോക്കപ്പെട്ടാൽ കിട്ടാവുന്ന രാഷ്ട്രീയ പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും സമീപിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാൻ നോക്കാറില്ലേ? എന്നാൽ ഖബറെന്ന കല്ലറയുണ്ട്. ഉമ്മമാരെ, സഹോദരിമാരെ, സ്വന്തം മേനിയഴക് മറ്റുള്ള ആളുകൾക്ക് പ്രദർശിപ്പിച്ച് ചാഞ്ഞും ചെരിഞ്ഞും ചാഞ്ചാടിയും നടക്കുന്നുണ്ടോ? ആ കവിൾത്തടം പുഴുവിനുള്ളതാ. വയറിന്റെ ഭാഗം 40-ാമത്തെ ദിവസം പൊട്ടിയൊലിക്കലാ. വീട്ടിൽ ഒരു ചത്ത എലിയുടെ വാല് ഉണ്ടെങ്കിൽ സ്മെല്ല് സഹിക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കാൻ അറപ്പാണ്, വെറുപ്പാണ്. എന്നാൽ ഖബറിൽ ചീഞ്ഞളിഞ്ഞ് കിടക്കുമ്പോരവസ്ഥ ആലോചിച്ചു നോക്കൂ. സത്യവിശ്വാസികളുടെ ആത്മാവ് സ്വർഗത്തിലാണ്. അവർക്കിത് ബാധകമല്ല. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ ഖബറിലുണ്ട്. എത്രയോ ആളുകൾ ഖബറെന്ന കല്ലറയിലാണെങ്കിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശാലമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മല്ലിശ്ശേരി പള്ളിയുടെയും ചേനാമ്പറമ്പ് പള്ളിയുടെയും എലങ്കുളം പള്ളിയുടെയും അതുപോലെയുള്ള ഖബർസ്ഥാനുകളെയും കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഖബർസ്ഥാനിന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള പ്രിയപ്പെട്ട മകനെ, 4000 ചില്ലാനം കിലോമീറ്റർ ദൂരമുള്ള മകനെ ബന്ധപ്പെടാൻ, വിവരം അറിയാൻ സംവിധാനമുണ്ട്. കേവലം 50 മീറ്റർ മാത്രം ദൂരെയുള്ള ബാപ്പയെ ബന്ധപ്പെടാൻ സംവിധാനം എവിടെ? ഫോൺ കമ്പിലേറ്റർ മുഴുവനും നിലച്ചില്ലേ? അവർക്കുള്ള ഹാലറിയാത്ത അത്ഭുതമല്ലേ? എല്ലാം പോയി, ഒരുപാട് ആളുകൾ പോയി. അല്ലാഹു തആല നമുക്ക് അവിടെ സന്തോഷം നൽകുമാറാവട്ടെ. അവിടെ സന്തോഷം കിട്ടാനുള്ള മാർഗമാണ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ സീരിയലിന്റെയും മറ്റും പിന്നാലെ പോകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടോ? ഒന്ന് ഓർക്കുക, പരലോകം ഖബറെന്ന കല്ലറ. അതേ പൂർവീകർ അത് ചിന്തിച്ചിരുന്നു. അവർ യാസീൻ ഓതുന്നവരാണ്, മുൽക്ക് ഓതുന്നവരാണ്. കേട്ടിട്ടില്ലേ, ആദർശത്തിന് വേണ്ടി ജീവിച്ച ഒരു വലിയ മഹാൻ സയ്യിദുന അബൂ നസ്ർ ഖിസാഇ റളിയല്ലാഹു അൻഹു, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ആ നാട്ടിലെ ഭരണാധികാരി ശിങ്കാരികളെ വിട്ട് ഒരുപാട് ഒരുപാട് അക്രമിച്ചു, ഒരുപാട് ഒരുപാട് അവിടുന്ന് വിഷമിപ്പിച്ചു. അവസാനം എത്ര വിഷമിപ്പിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും ഉൾക്കൊണ്ട ആദർശത്തിൽ നിന്ന് പുറംതിരിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അബൂ നസ്ർ ഖിസാഇ റളിയല്ലാഹു അൻഹുവിനെ, ബഹുമാനപ്പെട്ട അബൂ നസ്ർ തങ്ങളെ ഈ ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. അബൂ നസ്ർ തങ്ങളോട് പറഞ്ഞു, അബൂ നസ്റേ, നീ ഭ്രാന്തുള്ള ആദർശം പറയണ്ട. നിനക്ക് നിന്റെ മുസ്തഷാറാവണോ ഉപദേഷ്ടാവ്?
നേതാവാണോ ഞാൻ അതിന് സമ്മതമൂടാം, മന്ത്രിയാവണോ അവസരമൊരുക്കാം, സമ്പത്ത് വേണോ എല്ലാ നിലക്കും സഹകരിക്കാം, വെറുതെ ഭ്രാന്തുള്ള ആശയം പറയണ്ട എന്ന് പറഞ്ഞപ്പോ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂനസ്ർ തങ്ങൾ പറയുന്നു, ഓ സഹോദരാ, നിങ്ങളുടെ പ്രകോപനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ ഞാൻ ഉൾക്കൊണ്ട ആശയത്തിൽ നിന്ന് പിന്തിരിയാൻ പര്യാപ്തമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഞാൻ മാറാൻ കരുതിയിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ അരയിലുള്ള വാളെടുത്തുകൊണ്ട് അബൂനസ്ർ തങ്ങളുടെ ഉടലിലുള്ള ശരസ് വേർതിരിച്ചു. വെട്ടിമാറ്റി എന്തിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ, സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല, മയക്കുമരുന്നിനടിമയല്ല, വ്യഭിചരിച്ചിട്ടില്ല, മോഷണം നടത്തിയിട്ടില്ല, കൊലവിളി നടത്തിയിട്ടില്ല, ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല, രാജ്യദ്രോഹം ചെയ്തിട്ടില്ല. ഇലാഹായ തമ്പുരാന്റെ ഹബീബിന്റെ നിർദ്ദേശമനുസരിച്ച് അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണത്താലാ. അതുകൊണ്ട് യുവാക്കളെ, ധർമ്മപുരിയിൽ വെച്ച് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി പാപ്പു മുസ്ലി ആരവിടുന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ദീനിന്റെ കാവൽ ഭടന്മാരാണ്. ഈ ദീനിനെ വെട്ടിമുറിക്കുന്ന സാഹചര്യം വരുമെന്ന് സയ്യിദുനാ മുആദ് ബിൻ ജബൽ തങ്ങൾ അവിടുന്ന് ഹബീബിൽ നിന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? യദ്ഹബു ദീനു സുന്നതൻ സുന്നതൻ കമാ യദ്ഹബുൽ ഹബലു ഖുവതൻ ഖുവത. ഓരോ ആശയങ്ങൾ സുന്നത്തുകൾ ആചാരങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു പോകും. ദീനിലെ ചില സുന്നത്തുകൾ എടുത്തു പോകും. നമ്മൾ ആളുകൾ ചിന്തിക്കണം. ഒരു ഉദാഹരണം പറയാം. ഈ അടുത്ത് എടുത്തു പോയൊരു സുന്നത്ത് എന്താണ്? ഇപ്പോ നമ്മളെ നാട്ടില് കല്യാണം നിശ്ചയിക്കുമ്പോ ഒരു വർത്താനം, തങ്ങളും സഹാബത്തും മദീന പള്ളിയിൽ ഒരു നിക്കാഹിന് വേണ്ടി പുതിയാപ്പള വന്നു. ബഹുമാനപ്പെട്ട ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് പുതിയാപ്പള വരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിന്റെ പിതാവിനോട് പറഞ്ഞു, പുതിയാപ്പള്ളനെ വിളിച്ചോണ്ടേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹാബി പറഞ്ഞു, അയാൾ എന്നും ജമാഅത്തിന് വരുന്ന ആളല്ലേ, ഇവിടുക്ക് വയ്യ അറിയുന്ന ആളല്ലേ, എപ്പോഴും വരുന്ന ആളല്ലേ, അതുകൊണ്ട് അപ്പോ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓല് തെണ്ടി തെരഞ്ഞു വരേണ്ടവരല്ല, കൂട്ടിക്കൊണ്ട് മാന്യമായി കൊണ്ടുവരേണ്ടവരാണ്. ഇത് ഹദീസ്. അതുകൊണ്ട് തേടണ്ട എന്ന് പറയുന്ന പൊന്നാര കാരണന്മാരെ നിങ്ങളെ തേടി വന്നിട്ടില്ലേ? അന്ന് എന്തേ തോന്നി അല്ല, ഇവിടല്ലേ, അങ്ങനല്ലേ തേടി പോണ്ട, പുതിയ പെണ്ണെ തേടി പോണ്ടെന്ന് ഇപ്പൊ പറയലില്ലേ? ഇതൊരു സുന്നത്ത് ഇല്ലാതെ, ഇനി ഇല്ലാത്തൊരു സുന്നത്ത് നടപ്പിലാക്കണത് പറയണോ? അടുക്കള കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ടൊന്നേ. ഈ ചെലവാണ് ചെലവാണ് പറഞ്ഞ ആൾക്കാരില്ലേ, തേടണ്ടാന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആൾക്കാര്. നമ്മളെ നാട്ടിലുണ്ട് ക്രൂഷിയർ എന്ന് പറഞ്ഞിട്ട് ദാപത്തുല്ലാറുണ്ട്, വണ്ടി. അതിൽ കാണാം മുത്താപ്പാന്റെ, അളാപ്പാന്റെ, മരുവള അമ്മായിമാന്റെ, അഞ്ചത്തിന്റെ കുട്ടിനെയും, അങ്ങനെ മൊത്തം എല്ലാരെയും ഒരുമിച്ച് കൂട്ടി വീതിയിലില്ല എഫ്വാജ എന്ന് പറഞ്ഞ പോലെ അങ്ങട്ട് ഒരു ഒന്നായിട്ട് അടുക്കള കാണാം. ഇങ്ങനെ സുന്നത്തുണ്ട്. ഞാൻ കുറെ കിതാബ്,
ഇങ്ങനെ ഒരു സുന്നത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇന്നാള് അടുക്കള കണ്ടുവരുന്ന നമ്മളെ ബംഗളോട് ചോദിച്ച അടുക്കള കണ്ടു വെച്ചപ്പ അടുപ്പ് കണ്ടില്ല, ഈസി കുക്ക് ചെയ്യുന്ന. കാരണം ഇന്നുള്ള അടുപ്പും ഇന്നുള്ള സംഗതി അതൊക്കെ അങ്ങനെ അല്ലേ. അവ ഞാൻ പറഞ്ഞു വന്നത് ഉള്ള സുന്നത്ത് ഇല്ലാതെയാണ്, ഇല്ലാത്ത സുന്നത്ത് നടപ്പിൽ വരുത്തും. അതുകൊണ്ട് ഇനി നമ്മൾ പങ്കെടുക്കുന്ന കല്യാണ വിഷയത്തില് ഇവിടെ ഒരുമിച്ച് കൂടിയ കാരണവന്മാരെ ജാഗ്രത. അതുകൊണ്ട് നമ്മളെ വകയിട്ട് നമ്മളെ വർത്താനം കൂടെ ഒരു സുന്നത്ത് ഇല്ലാതെ ആവണം. മാന്യമായി കൂട്ടിക്കൊണ്ടുവരേണ്ട മാന്യമായി കൂട്ടിക്കൊരേണ്ടവരാണ്. ഏതാനും നിമിഷങ്ങൾക്ക് അവർ അവരെത്തും. ഉടനെ തുടങ്ങും. അപ്പൊ ഉടനെ തന്നെ നിർത്തും. 10 മണി വരെ കൈക്കൊള്ളും പറഞ്ഞത്. അപ്പൊ തന്നെ 10:05. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പറഞ്ഞു വന്നത് സുന്നത്തുകൾ നടപ്പിൽ വരുത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖബർ ജീവിതം വിശാലമാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആചാരങ്ങൾ നിലനിർത്തണം. ബഹുമാനപ്പെട്ട അബൂ നസ്റുൽ ഖിസാഇ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ ഭരണാധികാരി, അവിടുത്തെ തല മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി കണ്ണാടി ചില്ലിന്റെ ഉള്ളിൽ വെക്കുന്നു. ഉടലൊരു ഭാഗത്ത് കബറടക്കി. മഗ്‌രിബിന്റെ നേരമായപ്പോൾ ഈ തല യസ്തഖ്ബിലുൽ ഖിബ്ലത്തെ യഖ്റഉ സൂറത്തെ അസീൻ, ഖിബ്ലക്ക് മുന്നിട്ട് അസീൻ ഓതുകയാ, ഖിബ്ലക്ക് മുന്നിട്ട് യാസീൻ ഓതുന്നതായിട്ടാണ് കണ്ടത്. തല മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞതായി സഹീഹ് മുസ്ലിമിലുണ്ട്. ഇതുപോലെ ഒരുപാട് കറാമത്തുകളുണ്ട്, എത്രയോ ഉണ്ട്, പറഞ്ഞാൽ തീരുകയില്ല. കാലിന്റെ കറാമത്ത് കൊണ്ട് അറിയപ്പെട്ട ഒരു വലിയ മഹാനാണ് അബൂ തുറാബ് നഖ്ശബി. ആളുകൾ വെള്ളം വേണം എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് ഭൂമിയിൽ ഒന്ന് വിട്ടും. മാഗ്നറ്റിക് പവർ കൊണ്ടാണ് ഭൂഗർഭജലം എന്ന് കണ്ടുപിടിക്കാറുള്ളതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, കാലിന്റെ തള്ളാ വിരല് കൊണ്ട് തോണ്ടി വെള്ളം എടുക്കാറുണ്ട്. മഹാന്മാർക്ക് ചില കഴിവുകളുണ്ട്. മഞ്ചേരിയിൽ നിന്ന് പാണ്ടിക്കാട് റോട്ടിലൂടെ ഒന്ന് പോയാൽ പയ്യനാട് പള്ളി കാണാം. ആ പയ്യനാട് പള്ളിയിലേക്ക് കയറിയാൽ ഒരു കുളം കാണും. ആ കുളത്തിലേക്ക് ഒരു കൊച്ചു പൈപ്പിലൂടെ വെള്ളം ചാടുന്നുണ്ട്. ആ വെള്ളം ചാടുന്ന പൈപ്പിന്റെ ആ വെള്ളത്തിന്റെ സ്രോതസ് ഒന്ന് പോയി നോക്കുക. വെള്ളമോ പാറയോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു പ്രദേശം. ആ പ്രദേശത്ത് ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ അവിടുന്ന് തോണ്ടിയ ഭാഗത്തിലൂടെയാണ് ആ വെള്ളം. പയ്യനാട്ടുകാര് വെള്ളമില്ലാതെ വള്ളിയിലേക്ക് വെള്ളമില്ല, കിണറ് കുഴിച്ചാൽ യാതൊരു നിരക്കും വെള്ളം കിട്ടാനുള്ള സാഹചര്യമില്ലാത്ത കാലം. ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളെ സമീപിച്ചപ്പ മമ്പുറന്തങ്ങൾ കുറെ ദൂരെ അന്ന് തോണ്ടിക്കൊടുത്തത് ഇന്നും മോട്ടറിന്റെ സഹായമില്ലാതെ. ആ വെള്ളം പ്രാകൃതമായി ഇങ്ങോട്ട് ഒഴുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജീവിക്കുന്ന കറാമത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ എത്രയോ ആളുകൾക്ക് കറാമത്തുണ്ട്. അബൂ നസ്ര തങ്ങൾ യാസീനോദി പിറ്റേ ദിവസം ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. ആ തിരിച്ചു വെച്ചു എന്ന് മാത്രമല്ല, വീണ്ടും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മഗ്‌രിബിന്റെ സമയമായപ്പോൾ യാസീനോദി ഈ ഭരണാധികാരിക്ക് തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ കബറിലടക്കി ബഹുമാനപ്പെട്ടവരുടെ തലയെ. എന്നിട്ട് തന്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഒരുമിച്ചു കൂടി മാപ്പ് പറഞ്ഞ ഭരണാധികാരി ചോദിച്ചു അബൂ നസ്ര തങ്ങളുടെ അവസ്ഥ. അവിടുന്ന് പറഞ്ഞത് 4 വയസ്സുമുതൽ ഉപ്പയുടെ പക്കൽ നിന്ന് ഖുർആൻ പഠിച്ചത് മുതൽ ഈ സമയം വരെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ ഒഴിവാക്കിയിട്ടില്ല.
ആ നിലക്കായിരുന്നു അവിടുത്തെ അവസ്ഥയെങ്കിൽ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചു തന്നതാണ് മുൽക്ക് ഖബറിൽ രക്ഷപ്പെടാം. ഈ ഒട്ടകത്തിന്റെ പ്രാർത്ഥന അതായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മൂന്നാമതായി ഒട്ടകത്തിന്റെ പ്രാർത്ഥന എന്താ? നബിയേ, മഹ്ശർ എന്ന് പറയുന്നൊരു ലോകമുണ്ടല്ലോ, അവിടുത്തെ സ്നേഹിക്കുന്ന ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇതിന് ആമീൻ പറഞ്ഞതാ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. അതേ, പരലോകത്തൊരു പുനർജന്മമുണ്ട്. ആ പുനർജന്മത്തിന് വേണ്ടി ഉണരുമ്പോ കുറെ ആളുകൾ പന്നിയുടെ രൂപത്തിലാണ്, കുറെ ആളുകൾ പട്ടിയുടെ രൂപത്തിലാണ്, കുറെ ആളുകൾ കൈകാലുകൾ മുറിക്കപ്പെട്ടിട്ടാണ്, കുറെ ആളുകൾ മുഖത്തിന്റെ മുകളിലൂടെ ഉരസുകയാണ്, കുറെ ആളുകൾ നാവ് മുറിക്കപ്പെട്ടുകൊണ്ടാണ്, പല നിലക്കുമുള്ള അവസ്ഥയിലാണെങ്കിൽ സത്യവിശ്വാസികളായ സ്വാലിഹീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരെ പോകുന്നത് എവിടേക്കാസല്ലാസല്ലമ തങ്ങളുടെ പ്രകാശപൂരിതമായ മുഖം കണ്ട് അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിച്ച് അരശിന്റെ തണലിൽ ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ട് നേരെ സുബലോക സ്വർഗത്തിലേക്കാ. അതിന് ആയിരം ആളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കൂ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. വല്ലാത്ത ലോകമാ ഈ കളിയൊന്നും കളിയല്ല, മരണം എന്നൊരു കളിയുണ്ട്, ഖബർ എന്നൊരു കളിയുണ്ട്, മഹ്ശർ എന്നൊരു കളിയുണ്ട്, അങ്ങനെ കളികൾ പലതുണ്ട്. ഈ കളിയൊന്നും കളിയല്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പാരത്രിക ലോകത്ത് മഹ്ശറാവൻസബിൽ വരുന്ന സമയം വല്ലാത്തൊരു ലോകമാണ്. അധാർമികതയുടെ അരാജകത്വത്തിന്റെ അനീതിക്ക് കൂട്ടുനിന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലാണ്. മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിയവർ, അരവരെ വിയർപ്പിൽ മുങ്ങിയവർ, കഴുത്തുവരെ വിയർപ്പിൽ മുങ്ങിയവർ അവരവരുടെ പാപത്തിന്റെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് അപജയത്തിൽ അകപ്പെടാൻ വിധിക്കപ്പെടുന്ന ലോകം. ചെമ്പിന്റെ തറയാ സൂര്യനൊരു ചാണ് മുകളില. ഇന്ന് 14,99,16,000 കിലോമീറ്റർ ദൂരമുള്ള സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം പെർ സെക്കൻഡിൽ 1,500,000 സെന്റിഗ്രേഡ് ചൂടല്ലേ സൂര്യൻ എന്ന പിണ്ഡം ഉൽപാദിപ്പിക്കുന്നത്. വീട്ടിലുള്ള ഇ സി കുക്കിലുള്ളത് 1 മിനിറ്റ് കൊണ്ട് 280 ആണെങ്കിൽ അതേ സൂര്യൻ പെർ സെക്കൻഡിൽ 1,500,000 സെന്റിഗ്രേഡ് ആണ്. എന്നിട്ടും ഇന്ന് ആ സൂര്യൻ്റെത് നമുക്ക് ഇത്ര ദൂരമുണ്ടായിട്ടോ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നഗ്നവാദം കൊണ്ട് വിദേശത്ത് പോയവർക്കറിയാം, അമളിലൂടെ മാർബിളിലൂടെ ചെരുപ്പിട്ട് ധരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പരലോകത്ത് സൂര്യൻ ഒരു ചാണ് മുകളില കിണ്ടം മീകന്തിട്ട് മണ്ടാഫാദ കുമ്പൾ മൂഫർ ഹുസൈനാരെ കാവൽ ബാശങ്കുള്ള തെണ്ടീച്ച സ്വത്തുക്കൾ തോക്കീന നിർക്കുമ്പൾ മൂഫർ ഹുസൈനാരെ കാവൽ ബാശങ്കുള്ള കോവ്യം പെരുത്ത സാമ്പിൻ്റെ നേരത്ത് മൂഫർ ഹുസൈനാരെ കാവൽ ബാശങ്കുള്ള ലോകം വല്ലാത്ത ലോകമാ. അവിടെ നൃത്തം കാലിന്റെ തള്ളാവരലില. എത്ര കാലമാണ്? 5,500,000 50,000 കൊല്ലത്തെ ദൈർഘ്യമാണ് അവിടെയുള്ള ആ നൃത്തത്തിനുള്ളതെങ്കിൽ
പ്രിയപ്പെട്ടവരെ, ആ ഒരവസ്ഥയെ തൊട്ട് റബ്ബ് തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദിവസവും സൂറത്തു സജദ പാരായണം ചെയ്യുന്നവർക്ക് ആ ഒരു നൃത്തത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മഹാന്മാർ ഉണർത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, ഈ ഒട്ടകത്തിന്റെ പ്രാർത്ഥന അതായിരുന്നുവെങ്കിൽ നമുക്ക് ആ ലോകത്ത് വിജയം കൈവരിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളതാരാ? നമ്മെ പരിരളിച്ച ഭാര്യ ഭർത്താക്കന്മാരില്ല, നമ്മെ സംരക്ഷിച്ച മാതാപിതാക്കളില്ല, നമ്മെ തീറ്റിപ്പോറ്റിയ മക്കളില്ല, നമ്മോട് സൗഹാർദ്ദം പങ്കിട്ട കൂട്ടുകാരില്ല, നമുക്ക് വേണ്ടപ്പെട്ടവരായ നാട്ടുകാരില്ല. അവിടെ പ്രതീക്ഷിക്കാനുള്ള ഒരേ ഒരു നേതാവ് സയ്യിദുൽ വറ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാ. അതുകൊണ്ട് അവിടുത്തെ പ്രതീക്ഷിച്ചോ, അവിടുത്തെ പ്രശംസിച്ചോ, അവിടുത്തെ ബഹുമാനിച്ചോ. കാരണം അവിടുന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മേഖലകളിലും ഔദാര്യം ചെയ്യാൻ ഹബീബിലൂടെ സാധ്യമാകുന്നു ലോകർക്ക്. അതിലെ ഭൗതിക ലോകത്തെ മൃഗങ്ങളുടെ വിഷയമേ ആയിട്ടുള്ളൂ, ഇനി മനുഷ്യരുടേതുണ്ട്. അവിടുത്തെ ബർസഖിയായ ലോകത്തെ ഔദാര്യം പറയാനുണ്ട്. സ്വലാത്തിന്റെ സ്വീകാര്യത, സലാമിന്റെ പ്രത്യുപകാരം, അതുപോലെ സ്വാലിഹീങ്ങളുടെ ജനാസയിൽ പങ്കെടുക്കൽ, ഒരുപാട് വിഷയമുണ്ട്. നാലാമത്തെ ഘട്ടത്തിലുള്ളത് പറയാനുണ്ട്, അഞ്ചാമത്തെ ഘട്ടത്തിലുള്ളത് വിശദീകരിക്കാനുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം ഇവിടെ ക്ലോസ് ചെയ്യട്ടെ. ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരാ, പ്രിയപ്പെട്ട നാട്ടുകാരാ, നാം അല്ലാഹുവിന്റെ വെള്ളമാണ് കുടിക്കുന്നത്, അല്ലാഹുവിന്റെ ഓക്സിജനാണ് ശ്വസിക്കുന്നത്, അല്ലാഹുവിന്റെ ആഹാരമാണ് കഴിക്കുന്നത്. മുളച്ചു പൊന്തിയ ആഹാരം ഭൂമിക്ക് മുകളിലാകുമ്പോ ആ ഭൂമി റബ്ബിൻ്റെതാണെന്ന തിരിച്ചറിവ് വേണം. ചോദിക്കട്ടെ, ഇന്നത്തെ ഒരു ദിവസം എടുക്കുക, ഈ ദിവസം അല്ലാഹുവിൽ നിന്നുള്ള ആനുകൂല്യം എത്ര കിട്ടി, അല്ലാഹു നമുക്ക് എത്ര തന്നു, നാം അല്ലാഹുവിന്റെ ഇബാദത്തിലൂടെ എത്ര കൊടുത്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, രാവിലെ മുതൽ ഈ സമയം വരെ നാം ശ്വസിച്ചത് റബ്ബിന്റെ ഓക്സിജൻ ആണ്. മേൽപോട്ട് വലിച്ച ശ്വാസം അത് കീഴ്പോട്ട് വന്നിട്ടില്ലെങ്കിൽ ലോകത്തൊരു മെഡിസിനും അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ഈ സമയം വരെ അല്ലാഹു നമുക്ക് ശ്വാസം നൽകിയിട്ട് ആ ശ്വാസത്തിന്റെ ഇബാദത്തെടുത്ത് എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചോദിക്കട്ടെ, അല്ലാഹു നമുക്ക് കണ്ണ് നൽകിയില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമല്ലേ കണ്ണ്? ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞു, ആദൻ നബി അലൈഹിസ്സലാമിനെ പഠിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലയളവിൽ ഒരാൾക്ക് അല്ലാഹു ആയുസ് കൊടുത്തു എന്ന് സങ്കൽപ്പിക്കുക. ആ കാലയളവ് മുഴുവൻ അയാൾ അല്ലാഹുവിന് സുജൂദിൽ കടന്നു എന്ന് സങ്കൽപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട കൂട്ടുകാര, ആ സുജൂദിൽ കടന്ന വ്യക്തി കണ്ണ് എന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്തവനായി മാറുകയില്ല. അതുകൊണ്ട് ആ അനുഗ്രഹം ആലോചിക്കണോ? അതേ ചോദിക്കട്ടെ, കാഴ്ച തന്ന യജമാനനായ റബ്ബ് നമുക്ക് കാഴ്ച നൽകിയപ്പോ ഈ കണ്ണുകൊണ്ട് ഖുർആനിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഈ കണ്ണുകൊണ്ട് ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആനുകൂല്യം അല്ലാഹുവിൻ്റെത് പറ്റി തിരിച്ച് നാം നന്ദി കാണിച്ചോ? എടുത്തോ നാവിന്റെ വിഷയം? ഒരു വശയും സംസാരിക്കണമെങ്കിൽ അല്ലാഹു നൽകിയ 70 ഞരമ്പുകൾ ചലിപ്പിക്കേണ്ടതില്ലേ? ആ 70 ആക്റ്റീവ് ആവേണ്ടതില്ലേ? 69 ആക്റ്റീവായി, ഒന്ന് ഡീആക്റ്റീവ് ആയാൽ സംസാരിക്കാൻ കഴിയുകയില്ല എന്നതല്ലേ വസ്തുത? ചോദിക്കട്ടെ, അല്ലാഹു നൽകിയ നാവ് കൊണ്ട് പലതും നാം പറഞ്ഞവരാണ്, പലതും നാം സംസാരിച്ചവരാണ്. അതിൽ ഹലാലുണ്ട്, ഹറാമുണ്ട്. ചോദിക്കട്ടെ, അക്ഷരങ്ങൾ ഒന്നെണ്ണുക. ഇന്ന് രാവിലെ മുതൽ ഇതുവരെ സംസാരിച്ച അക്ഷരങ്ങളിൽ ഒരു 10% അല്ലാഹുവിന് പൊരുത്തമുള്ളതുണ്ടോ? ഇനി ചോദിക്കട്ടെ, ഭൂമിയെ 2 പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ ഞരമ്പ് നമ്മുടെ ശരീരത്തിലില്ലേ പ്രിയപ്പെട്ടവരെ? അതിലൂടെയല്ലേ സർക്കുലേഷൻ നടക്കുന്നത്? അതിലൂടെയല്ലേ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്? ആ ഞരമ്പുള്ള നമ്മുടെ ഈ ശരീരമുള്ള ഈ ഒരു അവസ്ഥക്ക് നന്ദി എന്നോണോ? ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ശരീരം
ശരീരം കൊണ്ട് ഇബാദത്ത് എടുത്തിട്ടുണ്ട്, സുന്നത്ത് നിസ്കാരം നിർവഹിച്ചവർ എത്ര പേരുണ്ട്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഞരമ്പുകൾക്ക്, ഫോസിലുകൾക്ക്, കെണുപ്പുകൾക്ക്, എല്ലുകൾക്ക്, മാംസങ്ങൾക്ക് അല്ലാഹു നൽകിയ ഇതിന്റെ നന്ദിയല്ലേ ലുഹാ നിസ്കാരം? ഒരു രണ്ട് റക്അത്ത് ലുഹാ നിസ്കരിച്ച എത്ര കൂട്ടുകാരി കൂട്ടത്തിലുണ്ട്? ചോദിക്കട്ടെ യുവാക്കളെ, അല്ലാഹു നമുക്ക് നൽകിയ ഈ സമയത്തില് എത്ര പ്രയാവശ്യം അല്ലാഹുവിന് വേണ്ടി നാം വിനിയോഗിച്ചിട്ടുണ്ട്? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, ഇതെല്ലാം ചിന്തിക്കുക. ഒരു കാരണവശാലും നിസ്കാരം ഒഴിവാക്കരുത്, ഒരു കാരണവശാലും മറ്റുള്ളവരെ കുറ്റം പറയരുത്, ഒരു കാരണവശാലും പണ്ഡിതന്മാരെ ആക്ഷേപിക്കരുത്, ഗ്രൂപ്പ് തിരിഞ്ഞ് ആക്ഷേപിക്കേണ്ടതില്ല, കൊടി നോക്കി കുറ്റപ്പെടുത്തേണ്ടതില്ല. അവരവർക്ക് തന്നെ എടുക്കാനും വിരിക്കാനും പുതക്കാനുമുണ്ട്. അതുകൊണ്ട് അന്യരുടെ കുറ്റം കുറവും നോക്കുന്നതിന് പകരം സ്വന്തം കുറവ് കണ്ടെത്തി പരിഹരിക്കുകയും യജമാനായ റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാനും നിങ്ങളും ജീവിക്കുകയും ചെയ്യുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബാവണം നമ്മുടെ മനസ്സിലുള്ളത്, ആ ഹബീബാണ് നമുക്ക് വെള്ളം തരേണ്ടത്, ആ ഹബീബിന്റെ അടുക്കലാണ് ഹൗദൽ കൗസർ ഉള്ളത്, ആ ഹബീബാണ് സിറാത്ത് പാലത്തിന്റെ അടുക്കൽ സമാധാന ദൂതനായിട്ടുള്ളത്. അതുകൊണ്ട് മദ്യപിച്ച് വയറ് മലിനമാക്കണ്ട, അന്യരുടേത് ഭക്ഷിച്ച് വയറിൽ ഹറാമാക്കണ്ട. പരലോകത്ത് പന്നിയായി കൊലം മറിക്കുന്നത് ഹറാം ഭക്ഷിക്കുന്നവരാണ് മുഅ്മിനെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് യജമാനനായ റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രയത്നിച്ചോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.